ആർഎസ്എസിന്റെ നേതാവ് ശ്യാംപ്രസാദ് മുഖർജിയെ സ്വന്തം ക്യാബിനറ്റിൽ മന്ത്രിയാക്കാൻ അദ്ദേഹം കാണിച്ച മനസ്സ്, വർഗീയ ഫാസിസത്തോട് പോലും സന്ധി ചെയ്യാൻ മനസ്സ് കാണിച്ച അദ്ദേഹത്തിന്റെ വലിയ മനസ്സ്, പാർലമെന്റിൽ പ്രതിപക്ഷമില്ല, നെഹ്റുവിന്റെ കാലത്ത് പ്രതിപക്ഷത്തിന് അംഗസംഖ്യയുള്ള ഒരു പ്രതിപക്ഷവുമില്ല ഇന്ത്യ രാജ്യത്ത്. അന്ന് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ നേതാവ് ശ്രീ എ കെ ഗോപാലനെ പ്രതിപക്ഷ നേതാവിന്റെ പദവി കൊടുത്ത് അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാക്കി നിർത്തിയ ജനാധിപത്യ ബോധം, ഉദാത്തമായ ഉയർന്ന മൂല്യാധിഷ്ഠിതമായ ജനാധിപത്യം വിമർശിക്കാൻ ആൾ വേണമെന്ന അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി എന്ന നിലയിൽ മാത്രം അടയാളപ്പെടുത്തപ്പെടേണ്ട ആളല്ല. മതേതര ജനാധിപത്യ ഇന്ത്യയുടെ ശില്പിയാണ് നെഹ്റു. വർഗീയതയെ അതിനിശ്ചിതമായി എതിർത്ത, മെജോറിറ്റേറിയൻ കാഴ്ചപ്പാടുകളെ മതനിരപേക്ഷത കൊണ്ട് പ്രതിരോധിച്ച, ശാസ്ത്രബോധത്തിൻ്റെയും ആധുനിക മൂല്യബോധത്തിൻ്റെയും വക്താവായിരുന്ന മഹാമനീഷിയായിരുന്നു നെഹ്റു. നെഹ്റു ഇല്ലായിരുന്നുവെങ്കിൽ മറ്റൊരു പാകിസ്ഥാനായി ഇന്ത്യ മാറിയേനെ. രാജ്യത്തിൻ്റെ ഭാഗധേയം നിർണയിച്ച ആ മഹാമനുഷ്യൻ ഇന്ന് ആക്രമിക്കപ്പെടുന്നതും നിശ്ചയദാർഢ്യമുള്ള നിലപാടുകൾ എടുത്തു എന്ന പേരിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്നത് നെഹ്റുവിനെ കുറിച്ചാണെന്ന് ഫാക്ട് ചെക്കിംഗ് വെബ്സൈറ്റായ ആൾട്ട് ന്യൂസ് ചൂണ്ടിക്കാട്ടുന്നു. മൺമറഞ്ഞ് അഞ്ചര പതിറ്റാണ്ടിനിപ്പുറവും വർഗീയവാദികളെ അലോസരപ്പെടുത്തുന്ന സാന്നിധ്യമായി നെഹ്റു ഇന്ത്യൻ പൊതുമനസ്സിലുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഈ വിഗ്രഹഭഞ്ജനം. ആ നെഹ്റു വർഗീയ ഫാസിസത്തോട് സന്ധി ചെയ്യാൻ വലിയ മനസ്സ് കാട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു കേരളത്തിലെ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ. ഇവിടെ ചരിത്രം തലകുത്തനെ നിൽക്കുകയാണ്. നെഹ്റുവിനെയും ആർഎസ്എസ് ആക്കുമോ? കെ സുധാകരൻ്റെ നെഹ്റു നിന്ദയ്ക്ക് പിന്നിൽ എന്താണ്? നെഹ്റുവിനെ അപകീർത്തിപ്പെടുത്തേണ്ടത് ആരുടെ ആവശ്യമാണ്? കെ പി സി സിയെ ദേശീയ നേതൃത്വം തിരുത്തുമോ? ഈ രാത്രിയിൽ എന്നോടൊപ്പം ശ്രീ കെ അനിൽകുമാർ സി പി എം, ശ്രീ ഷാഫി ചാലിയ മുസ്ലിം ലീഗ്, ശ്രീ എൻ ശ്രീകുമാർ കോൺഗ്രസ് സഹയാത്രികൻ, ശ്രീ യുവരാജ് ഗോകുൽ സംഘപരിവാർ സഹയാത്രികൻ എന്നിവർ കോൺഗ്രസും ബി ജെ പിയും ഈ ചർച്ചയ്ക്ക് അവരുടെ പ്രതിനിധികൾ എത്തില്ല എന്നറിയിച്ചിട്ടുണ്ട്. നെഹ്റുവിനെയും ആർ എസ് എസ് ആക്കുമോ? ചർച്ചയിലേക്ക് ആദ്യം ശ്രീ എൻ ശ്രീകുമാർ. വർഗീയ ഫാസിസത്തോട് സന്ധി ചെയ്യാൻ ജവഹർലാൽ നെഹ്റു മനസ്സ് കാണിച്ചുവെന്ന് നെഹ്റുവിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ പോലും ഇതുവരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടാകില്ല. വർഗീയതയുടെ ഒരു മൃദു സമീപനം ജവഹർലാൽ നെഹ്റുവിന് ഉണ്ടായിട്ടുണ്ട് എന്നൊരു ആരോപണം ഞാനിതുവരെ കേട്ടിട്ടില്ല. അതാദ്യമായി കേൾക്കുന്നത് കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ വായിൽ നിന്നാണ്, നാക്കിൽ നിന്നാണ് എന്നുള്ളത് വരുമ്പോൾ നമ്മൾ ഞെട്ടണോ അതോ ഇനിയുള്ള കാലത്ത് ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് വിചാരിക്കണോ? അഭിലാഷേ, ശ്രീ കെ സുധാകരൻ നടത്തിയൊരു പ്രസംഗം അതവിടെ നിൽക്കുകയാണ്. ആ പ്രസംഗത്തിലെ ഒരു വരിയാണ് വർഗീയ ഫാസിസത്തോട് സന്ധി ചെയ്തുകൊണ്ടും എന്നുള്ള ഒരു ഒരു പ്രയോഗം. ആ പ്രയോഗം അവിടെ ഒട്ടും ചേരുന്നതല്ല. ഞാൻ വിചാരിക്കുന്നത് ശ്രീ സുധാകരൻ ഉദ്ദേശിച്ചത് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് പറ്റിയൊരു നാക്കുപഴി ആയിരിക്കാം അത്. കാരണം അല്ലാണ്ട് സന്ധി ചെയ്യുന്ന ഒരാളാണ് നെഹ്റു എന്ന് സുധാകരൻ മനസ്സിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. ഒരു പക്ഷേ അദ്ദേഹം അവിടെ പ്രയോഗിക്കാൻ ഉദ്ദേശിച്ച വാക്ക് വേറെ ആയിരിക്കാം, ഒരു പ്രസംഗത്തിൽ വന്നുപോയ പിഴവായിട്ട് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അത് നാളെ തിരുത്തും. എനിക്ക് അത്രേ ആ പ്രസംഗത്തെക്കുറിച്ച് പറയാനുള്ളൂ. ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് സംഭവിക്കുന്ന ഒരു കാര്യമല്ലല്ലോ. കഴിഞ്ഞ രണ്ടാഴ്ചക്കകം കെ സുധാകരൻ പറഞ്ഞ വിവിധ വാചകങ്ങൾ നമ്മളൊന്ന് എടുത്തു നോക്കൂ. കേരളത്തിലെ സർവകലാശാലകളിൽ ആർ എസ് എസിന് അജണ്ടയില്ല, എല്ലാം അങ്ങനെ ആർ എസ് എസിൻ്റെ തലയിലിട്ട് ഒഴിയേണ്ട, ഒന്നാമത്തെ പ്രസ്താവന. കുന്നുരവിലും എടക്കാടുമൊക്കെ ആർ എസ് എസ് ശാഖ സംരക്ഷിക്കാൻ, സി പി എം ആക്രമണത്തിൽ നിന്ന് ആർ എസ് എസ് ശാഖ സംരക്ഷിക്കാൻ ഞാൻ ആളുകളെ വിട്ടു നൽകിയിട്ടുണ്ട് സംഘടനാ കോൺഗ്രസ് ആയിരിക്കുമ്പോൾ. ദാ ഇന്നത്തേത്. അപ്പോൾ അന്നത്തെ പ്രസ്താവന ന്യായീകരിക്കാനാണ് ഇന്ന് നെഹ്റുവിൻ്റെ ജനാധിപത്യ പാരമ്പര്യം പറയുന്നത് എന്നുകൂടി കണക്കിലെടുത്താൽ ഇതങ്ങനെ പിഴവായി, നാക്കുപിഴയായി തെറ്റിപ്പോകുന്ന കാര്യമല്ലല്ലോ. ഞാൻ ഇന്നത്തെ പ്രസംഗം മാത്രമാണ് നാക്കുപിഴയെന്ന് പറഞ്ഞത്. ആദ്യം ശ്രീ സുധാകരൻ ആർ എസ് എസിനെ കുറിച്ച് പറഞ്ഞതും സർവകലാശാലകളെ കുറിച്ച് പറഞ്ഞതും നല്ല രാഷ്ട്രീയമാണ്, നല്ല രാഷ്ട്രീയമാണ്. അത് ഞാൻ പറഞ്ഞുതരാം. കാരണം ആർ എസ് എസിൻ്റെ സുധാകരൻ പറഞ്ഞത് 70s അദ്ദേഹം നാഷണൽ സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ്റെ പ്രവർത്തകനായിരിക്കുമ്പോൾ, അതായത് സംഘടനാ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി വിഭാഗമാണ് എൻ എസ് ഒ. അന്ന് സംഘടനാ കോൺഗ്രസും സി പി എമ്മിനൊപ്പമാണ്, അന്ന് എസ് എഫ് ഐയും എൻ എസ് ഒയും കോളേജുകളിൽ സഖ്യമാണ്. അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ആർ എസ് എസ് ശാഖയിലെത്തിയ കുട്ടികളെ സി പി എമ്മുകാർ ആക്രമിച്ചപ്പോൾ അവരിൽ നിന്ന് ഞാൻ രക്ഷിച്ചു എന്ന് സുധാകരൻ പറഞ്ഞത് അന്നു തൊട്ട് ഇന്നേ വരെ ഞാനൊരു മാർക്സിസ്റ്റ് വിരുദ്ധനാണ്. എന്ന് വെച്ചാൽ
സംഘടനാ കോൺഗ്രസ് ഉൾപ്പെട്ട സി പി എം മുന്നണിയിൽ നിൽക്കുമ്പോഴും ഞാൻ സി പി എമ്മിൻ്റെ അക്രമ രാഷ്ട്രീയത്തെ എതിർത്തു എന്നുള്ള ഒരു സൂചന നൽകാനാണ് സുധാകരൻ അന്ന് നടത്തിയ പ്രസംഗം. രണ്ടാമത്തെ സർവകലാശാലകളെ കുറിച്ച് പറഞ്ഞത് ഗവർണറെക്കുറിച്ച് സി പി എം പറയുമ്പോൾ അത് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല, കാരണം ഗവർണർ പുറത്തു കൊണ്ടുവന്ന ചില യാഥാർത്ഥ്യങ്ങൾ അഭിലാഷ് തന്നെ മുമ്പ് ചർച്ചയാക്കിയിട്ടുണ്ട്. എന്താണ് ആ യാഥാർത്ഥ്യം? സർവകലാശാലകളിൽ നടക്കുന്ന പിൻവാതിൽ അഴിമതി നിയമനം, അവിടെ എന്തിനാ ആർ എസ് എസിനെ കൊണ്ടുവരുന്നത്? അത് സി പി എം രക്ഷപ്പെടാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാവട്ടെ, മറ്റ് പാർട്ടി നേതാക്കളാവട്ടെ, സർവകലാശാലകളിലെ കാര്യമാവട്ടെ, മറ്റിടങ്ങളിലെ കാര്യങ്ങളാവട്ടെ, സർക്കാരിനെതിരെയുള്ള വിമർശനമാവട്ടെ, അതൊക്കെ കോൺഗ്രസ് നേതാക്കൾ നടത്തണം. അതതിൻ്റെ ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ ഉന്നയിക്കണം. പക്ഷേ വേറെ ആരും അതിൽ ആർ എസ് എസിനെ ഏതെങ്കിലും തരത്തിൽ ഒരു വെള്ളപൂശി സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. ഒരു ഒരു മൃദുത്വം ആർ എസ് എസിനോട് പ്രകടിപ്പിക്കുന്നത് കണ്ടിട്ടില്ല. ആർ എസ് എസ് ആയാൽ എന്താണ് കുഴപ്പം എന്ന മട്ടിലുള്ള ഒരു നറേറ്റീവ് വേറെ ആരും പറയുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറയാൻ ആർ എസ് എസിനെ വെള്ളപൂശണമെന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇന്നത്തെ പ്രസ്താവന നമുക്ക് എങ്ങനെ നാക്കുപിഴയായി കാണാൻ കഴിയുമെന്ന്? നെഹ്റു ഇങ്ങനെ വർഗീയതയോട് സന്ധി ചെയ്തു, നെഹ്റുവിനെ പോലെ ഞാനും അല്ലെങ്കിൽ ഞങ്ങളും എന്നാണല്ലോ അതുവഴി പറഞ്ഞു വയ്ക്കുന്നത്. അല്ല, അങ്ങനെ സുധാകരൻ ചിന്തിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം സുധാകരൻ്റെ വക്താവായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ സുധാകരൻ ചിന്തിക്കാൻ വഴിയില്ല. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, ഈ സന്ധി ചെയ്യാന്നുള്ളൊരു പദപ്രയോഗമാണ് അവിടെ യോജിക്കാത്തത്. പക്ഷേ മറ്റുള്ള കാര്യങ്ങളിൽ കേരളത്തിലെ എന്ത് ആ സർവകലാശാലകളിലെ പിൻവാതിൽ നിയമനമൊക്കെ വരുമ്പോൾ അത് ആർ എസ് എസ് അതേണ്ടതാണെന്ന് പറഞ്ഞാൽ സാമാന്യ ബുദ്ധിയുള്ളവർ ചിന്തിക്കുമോ? അഭിലാഷ്, ഒരു കാര്യം മനസ്സിലാക്കുക, കേരളത്തിലെ പൊതുസമൂഹം ഇന്ന് സി പി എമ്മിനെതിരാണ്. അവരിതൊന്നും ചർച്ച ചെയ്യുന്നില്ല, ഏതാ ഈ ആർ എസ് എസ് സുധാകരൻ്റെ പ്രസംഗങ്ങളെ. കാരണം സുധാകരൻ അറിയാം മാർക്സിസ്റ്റ് പാർട്ടിക്ക് എതിരായ ഒരു വികാരം കേരളത്തിലെന്നുണ്ട്. അത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് മുതൽ കഴിഞ്ഞ ആഴ്ച നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ പ്രതിഫലിച്ചിട്ടുണ്ട്. സുധാകരനാണല്ലോ കെ പി സി സി പ്രസിഡന്റ് അന്നും ഇന്നും. അപ്പോൾ ആ ആർ എസ് എസിനെ മറവിടിച്ചുകൊണ്ട് സി പി എമ്മിൻ്റെ അഴിമതിയെ നിങ്ങൾ മറക്കേണ്ട എന്ന് സൂചിപ്പിക്കാൻ ചില പഴയ ഉദാഹരണങ്ങൾ വേണ്ടിവരും. അതുകൊണ്ടാണ് സർവകലാശാലകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞത്. സി പി എം ഓരോ വിഷയം എടുക്കുമ്പോഴും അത് സുധാകരനെതിരെയാണ് ആദ്യം ആക്രമിക്കുന്നത് നിങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടോ? സുധാകരൻ എന്ത് പറഞ്ഞാൽ ആദ്യം പ്രസ്താവന വരിക കണ്ണൂരിൽ നിന്നാണ്. പിന്നെ അവർ തമ്മിലുള്ള നമുക്കറിയാവുന്ന കാര്യമാണല്ലോ, അത് നമ്മുടെ ചർച്ചാ വിഷയമേ അല്ല. അതിപ്പോ നമ്മൾ അതിൽ പ്രത്യേകിച്ച് അങ്ങനെ ആശങ്കപ്പെടുന്ന കാര്യവുമില്ല. ശ്രീ ഷാഫി ചാലിയും, നോക്കൂ ഇപ്പോഴത്തെ ഗ്രൗണ്ട് ഇതാ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ സി പി എം വിരുദ്ധതയാണ് ഇപ്പോൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഉദാഹരണങ്ങൾ അതിന് ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ഈ ഗ്രൗണ്ട് മനസ്സിലാക്കി കെ സുധാകരൻ കളിക്കുന്നതാണോ? അപ്പോൾ ആർ എസ് എസിനെ പ്രകീർത്തിക്കുന്ന വിധത്തിൽ സംസാരിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഇപ്പോഴത്തെ സി പി എം വിരോധം പ്രയോജനപ്പെടുത്തിയാൽ മതി എന്ന അഭിപ്രായം ലീഗിനുമുണ്ടോ? ഈ സുധാകരൻ കഴിഞ്ഞ 2-3-4 ദിവസങ്ങളായി പറഞ്ഞു വരുന്ന കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചില പ്രയോഗങ്ങളൊക്കെ സി പി എമ്മിന് ഗുണകരമാവും എന്നൊരു ആശങ്ക ഞങ്ങൾക്കുണ്ട്. പ്രധാനമായും ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ബംഗാളിലെ മിഡ്നാപൂർ പ്രദേശത്ത് നടന്ന സഹകരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിനെ തോൽപ്പിക്കാനായി ബി ജെ പിയും സി പി എമ്മും പരസ്യമായ സഖ്യമുണ്ടാക്കി ഒരു മുന്നണി ഉണ്ടാക്കി, കോപ്പറേറ്റീവ് ബച്ചാവോ എന്നാണ് അതിൻ്റെ പേര്. 63 സീറ്റിലേക്ക് മത്സരിച്ച് ഈ ബി ജെ പി സി പി എം സഖ്യം 52 സീറ്റ് മൃഗീയ വിജയം നേടിയെടുത്തു. ഇതിവിടെ ചർച്ചയാക്കുന്നില്ല ആരും. രാഷ്ട്രശില്പിയായ ജവഹർലാൽ നെഹ്റു വർഗീയതയോട് സന്ധി ചെയ്തു എന്ന് പറയുന്നത് ഏതോ ഒരു കോർപ്പറേറ്റീവ് ബാങ്ക് തെരഞ്ഞെടുപ്പിൽ ജയിച്ചതൊക്കെയാണോ തുലനം ചെയ്യുക? ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായി ലീഗ് കാണുന്നില്ലേ? അഭിലാഷേ, ഞാൻ പറഞ്ഞത് അതല്ല. ഞാൻ പറഞ്ഞ പോയിന്റ് സത്യത്തിൽ ഇതിലൊക്കെ ഊന്നിയിട്ടാണ് യു ഡി എഫിന്റെ നേതാക്കന്മാർ, കോൺഗ്രസിന്റെ നേതാക്കന്മാർ, ലീഗിന്റെ നേതാക്കന്മാരൊക്കെ സംസാരിക്കേണ്ടത്. അതൊക്കെ സംസാരിക്കാതെ അതൊക്കെ വിസ്മരിച്ചിട്ട് ഇവിടെ സി പി എമ്മിന് അനാവശ്യമായി എന്താണ് പിന്നെ വിമർശിക്കാനും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ആശങ്ക ഉണ്ടാക്കാനുള്ള പ്രയോഗങ്ങളല്ലല്ലോ നടത്തേണ്ടത്. ഞാൻ അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. പ്രത്യേകിച്ച് നെഹ്റുവിനെ കുറിച്ച് അഭിലാഷ് ഇൻട്രോയിൽ പറഞ്ഞ കാര്യങ്ങൾ, അത് കുറഞ്ഞ വരികളാണെങ്കിൽ പോലും ഒരു വലിയ അധ്യായം തന്നെയാണ് താങ്കൾ പറഞ്ഞത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പിതാവാണ് അദ്ദേഹം. നെഹ്റുവിൻ്റെ കാഴ്ചപ്പാട് ഒരിക്കലും സന്ധി എന്ന കാഴ്ചപ്പാടല്ല. മാത്രമല്ല, ഈ ശ്യാമപ്രസാദ് മുഖർജിനെ ആർ എസ് എസ് എന്ന് പറഞ്ഞ് ഹെഡ്ലൈൻ ചെയ്യേണ്ട ആളല്ല. ആർ എസ് എസ് ഉണ്ടാകുമ്പോൾ തന്നെ അപ്പുറത്ത് ഹിന്ദു മഹാസഭ, അതിനാണ് അദ്ദേഹം ലീഡർഷിപ്പ് കൊടുത്തത്. 1948 കാലത്ത് അതിൽ നിന്ന് രാജിവെച്ചതിന് ശേഷം കോൺഗ്രസിൽ ചേരുകയത്. അപ്പോൾ ഒരു കോൺഗ്രസ്സുകാരനായ വ്യക്തിയാണ് അന്ന് ആര്? ശ്യാമപ്രസാദ് മുഖർജി. ആ ശ്യാമപ്രകാശ് മുഖർജിയെ കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലക്ക്, ബംഗാളിൻ്റെ പ്രാതിനിധ്യം എന്ന നിലക്കാണ് മന്ത്രിസഭയിൽ എടുത്തത്, ഈ കൊമേഴ്സ് മിനിസ്ട്രിയിൽ എടുത്തിട്ട് എന്താ സംഭവിച്ചത്?
ലിയാഖത്ത് അലി ഖാൻ നെഹ്റു പാക്റ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കാശ്മീരിലെ പിന്നെ ശ്രീനഗറിൽ ഒരു സമരത്തിൽ ഇരിക്കുകയും അതിൻ്റെ ഭാഗമായി അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ടാണ് അദ്ദേഹം സമരം നടത്തുന്നത്. എന്നിട്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് ഹൃദയാഘാതം ഉണ്ടാവുകയും ആശുപത്രിയിൽ വെച്ച് അന്ത്യം സംഭവിക്കുകയും ചെയ്തു. പക്ഷേ ആർ എസ് എസ് എന്താ ചെയ്തത്? ഇത് ശ്യാമപ്രസാദ് മുഖർജിയുടെ മരണം വൈദ്യശാസ്ത്രപരമായ ഒരു കൊലയാണെന്ന് പറഞ്ഞ് നെഹ്റുവിനെ അധിക്ഷേപിച്ച സംഘടനയാണ് ആർ എസ് എസ്. അതാങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആർ എസ് എസ് എക്കാലവും നെഹ്റുവിനെതിരായിരുന്നു. ഇന്ന് തന്നെ പട്ടേലിൻ്റെ പ്രതിഭ ഉണ്ടാക്കണത് എന്തിനാണ്? നെഹ്റുവിനെ ഇകഴ്ത്താനാണ്. അല്ലാതെ പട്ടേലും ഇതൊന്നും കെ പി സി സി അധ്യക്ഷന് അറിഞ്ഞുകൂടെ. താങ്കൾ പറഞ്ഞത് ശരിയാണ്, ശ്യാമപ്രസാദ് മുഖർജിയെ ജയിലിൽ അടച്ച് മൃഗീയമായി പീഡിപ്പിച്ച് നെഹ്റു കൊന്നു എന്നാണ് സംഘപരിവാറിൻ്റെ നറേറ്റീവ്. അങ്ങനെ ഇരിക്കുമ്പോൾ കെ പി സി സി പ്രസിഡന്റ് പറയാണ് ശ്യാമപ്രസാദ് മുഖർജിയെ ഉൾക്കൊണ്ട, അതിനോട് സന്ധി ചെയ്ത, വർഗീയ ഫാസിസത്തോട് പോലും സന്ധി ചെയ്ത മഹാമനസ്കനായിരുന്നു നെഹ്റു എന്ന് സ്വന്തം നിലയ്ക്ക് ഒരു ചരിത്രം ഉണ്ടാക്കുകയാണ് അവിടെ. അത് മിസ്റ്റർ ശ്രീകുമാർ പറഞ്ഞതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അദ്ദേഹം ഉദ്ദേശിച്ചതല്ല പറഞ്ഞു. അവിടെ ആ സന്ധി എന്ന വാക്ക് വലിയ പിഴവ് തന്നെയാണ്. പിഴവിനെ പിഴവ് എന്നല്ലാതെ മറ്റെന്താ വിളിക്കുക? ഒരിക്കലും അത്തരം പ്രയോഗങ്ങൾ പാടില്ലാത്തതാണ്. പ്രത്യേകിച്ച് കെ പി സി സി പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നണിയെ ലീഡ് ചെയ്യുന്ന ഒരു പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റിൽ ഇരിക്കുന്ന ആളാണ്. സുധാകരൻ യു ഡി എഫ് രാഷ്ട്രീയത്തിന് വലിയ സംഭാവനകൾ അർപ്പിക്കുന്ന ആളാണ്. പക്ഷേ അതോടൊപ്പം ഇത്തരത്തിൽ വരുന്ന ഈ അബദ്ധങ്ങൾ ഒഴിവാക്കണമായിരുന്നു. കൂടിയാലോചിച്ച് പറയുന്ന ഒരു അവസ്ഥയിൽ വരണം. യു ഡി എഫ് സംവിധാനങ്ങളിൽ ചർച്ച ചെയ്യണം. പല കാര്യങ്ങളിലും അതിലൊക്കെ പിഴവ് പറ്റുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളിപ്പോൾ 16-ാം തീയതി ഞങ്ങളുടെ യോഗമുണ്ട്. ഞങ്ങളിതൊക്കെ ഗൗരവപരമായി അവിടെ ചർച്ച ചെയ്യും. കാരണം ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ്? തദ്ദേശ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ലീഗും യു ഡി എഫും വമ്പിച്ച വിജയമാണ്. ജന നമ്മോടൊപ്പമാണ്. ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മളെ അടിക്കാൻ സി പി എമ്മാർക്ക് ഒരു വടി ഉണ്ടാക്കി കൊടുക്കല്ലേ വേണ്ടത്? ഈ ബംഗാളിലൊക്കെ നഗ്നമായ ബി ജെ പി സി പി എം സഖ്യം മുസ്ലിം ലീഗിന്റെ നാവുകളിൽ നിന്ന് അനിൽകുമാർ അനിൽകുമാർ ഒരു നാക്കുപിഴയാണ്. വർഗീയ ഫാസിസത്തോട് സന്ധി ചെയ്തു നെഹ്റു എന്ന് പറയാൻ പാടില്ലായിരുന്നു. അദ്ദേഹം ഉദ്ദേശിച്ചതായിരിക്കില്ല പറഞ്ഞത് തുടങ്ങിയവയാണ് കോൺഗ്രസും ലീഗും ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് പറയുന്ന ന്യായം. അങ്ങനെ ആയിരിക്കാമോ? ഇന്ത്യ രാജ്യത്ത് ഫാസിസത്തെ നിർവചിച്ചുകൊണ്ടുള്ള ആദ്യത്തെ ലേഖനം ബഹുമാനായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ആയിരിക്കാം. വിശ്വചരിത്രാവലോകം അതിൽ 1929 ഹിറ്റ്ലറും മുസോളിനിയും പ്രമാണികളായി അധികാരത്തിൽ വരും മുമ്പ് സ്പെയിനിൽ ഫ്രാങ്കോ അധികാരത്തിൽ വന്ന സന്ദർഭത്തിലാണ് ഫാസിസത്തെ നെഹ്റു നിർവചിക്കുന്നത്. അത് വിശ്വചരിത്രാവലോകത്തിൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായി മനസ്സിലാകും. അങ്ങനെ ഫാസിസം എന്തെന്ന് ലോകത്തെ പഠിപ്പിച്ച, ഇന്ത്യയെ പഠിപ്പിച്ച, സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നായക സ്ഥാനത്ത് നിൽക്കുന്ന ഒരു നേതാവ്, അദ്ദേഹം തൻ്റെ ജീവിതം മുഴുവൻ ഏതെങ്കിലും ഒരു മതവിശ്വാസത്തോട് പൊരുത്തപ്പെടാത്ത നിരീശ്വരവാദി കൂടിയായിരുന്നു. മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കെട്ടിപ്പടുത്ത ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങൾ ഇന്ന് നമ്മുടെ ബഹിരാകാശത്തേക്ക് കുതിക്കുമ്പോൾ അതിനെല്ലാം മാതൃകയായി തീരത്ത വണ്ണം നിരവധിയായ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള മഹാനായ നേതാവായിട്ടാണ് നെഹ്റുവിനെ ഞങ്ങൾ വിലയിരുത്തുന്നത്. അതേ നെഹ്റുവിന് 1959 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ മന്ത്രിസഭയെ പിരിച്ചുവിട്ടതിൻ്റെ കളങ്കം ഉണ്ട് എന്നും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇന്ന് ബഹുമാനപ്പെട്ട കെ സുധാകരൻ്റെ പ്രസ്താവന വായിച്ചാൽ എന്താണ് വ്യക്തമാക്കുന്നത്? 48 ഒരു ഐക്യ മുന്നണി സർക്കാരുണ്ടായി, ഒരു ദേശീയ സർക്കാർ. ഇന്നത്തെ സുധാകരൻ്റെ പ്രസ്താവനയിലെ ചരിത്രവിരുദ്ധത എന്താണ്? എ കെ ജിയെ പ്രതിപക്ഷ നേതാവാകാൻ നെഹ്റു അനുവദിച്ചോ? ഒരു നെഹ്റുവിൻ്റെയും സൗജന്യത്തിലല്ല എ കെ ഗോപാലൻ ഒരുപാട് ചരിത്രവിരുദ്ധതയുണ്ട് പൊതു തെരഞ്ഞെടുപ്പോട് കൂടി. ആ നാല് വാചകവും ചരിത്രവിരുദ്ധമാണ്. ഒന്ന്, അത് ഈ ഒരു വാക്ക് പറയാതെ പറ്റില്ല. എ കെ ജിയെ അദ്ദേഹം എന്നുള്ള നിലയിലാണ് അദ്ദേഹം പ്രതിപക്ഷത്തെ നേതാവുന്നത്. എ കെ ജി ഏറ്റവും കൂടുതൽ അത് ആ സന്ദർഭത്തിൽ ശ്യാമപ്രസാദ് മുഖർജി ആ മന്ത്രിസഭയിലില്ല. ഇതെങ്ങനെയാണ് പൊരുത്തപ്പെട്ടു പോകുന്നത്? എ കെ ജി 1952 ഒന്നാമത്തെ പൊതുതെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ നേതാവായി വരുന്നത് ആരുടെയും സൗജന്യം കൊണ്ടല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ രാജ്യത്തെ ജനങ്ങൾ നൽകിയ പിന്തുണയുടെ ഭാഗമായിട്ടാണ്. അവിടെ വന്ന് നെഹ്റു അടക്കമുള്ളവരെ വിമർശിച്ചുകൊണ്ടാണ് എ കെ ജി പ്രവർത്തിക്കുന്നത്. ശ്യാമപ്രസാദ് മുഖർജിയുടെ കഥ അതുമായി ഒരു ബന്ധവുമില്ലാത്തതാണ്. എന്തിനാണ് സുധാകരൻ ഇത് പറയുന്നത്? നിങ്ങൾ മാതൃകയാക്കേണ്ടത് കോൺഗ്രസിനെയല്ല, നെഹ്റുവിൻ്റെ സർക്കാരിനെയല്ല, പിന്നെ ആരെയാണ് മാതൃകയാക്കേണ്ടത്?
നാൽപ്പത്തിയേഴിൽ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടായ ഒരു സംയുക്ത സർക്കാരുണ്ട്. ആ കോൺഗ്രസും ഹിന്ദു മഹാസഭയും യോജിച്ച് പ്രവർത്തിച്ച സർക്കാരുണ്ട്. ആ നിലയിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നേരിടാൻ, ഇടതുപക്ഷ ജനാധിപത്യം നേരിടാൻ ഒരു സംയുക്ത സർക്കാർ വരണം. അതിൽ ബി ജെ പിക്ക് പങ്കുണ്ടാകണം, ആർ എസ് എസിന് പങ്കുണ്ടാകണം, അതിൽ കോൺഗ്രസിന് പങ്കുണ്ടാകണം, ലീഗ് ഞങ്ങളുടെ കൂടെ നിൽക്കണം. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയും ആർ എസ് എസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്. സിന്ധു പ്രവിശ്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ സിന്ധു പ്രവിശ്യയിലെ കോൺഗ്രസ് ഹിന്ദു മഹാസഭയും മുസ്ലിം ലീഗും ചേർന്ന് സംയുക്ത ഭരണം നടത്തിയിട്ടുണ്ട്. ബംഗാളിലും നടത്തിയിട്ടുണ്ട്. ചരിത്രം ശ്രീ അനിൽകുമാർ, ഞാൻ ഒരുപാട് ചരിത്ര വസ്തുതയിലേക്ക് പോയാൽ നമുക്ക് ഭാഗമാണ്. ശരി, ഞാൻ അതിന്റെ അടുത്ത ഘട്ടത്തിൽ ഓരോരോ വിഷയങ്ങളിലേക്ക് ഞാനിത് പറയുന്ന ബഹുമാനപ്പെട്ട അതെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ വക്താവ് പറയുന്നത് കേട്ടപ്പോഴായിരിക്കും വളരെ വളരെ കൗതുകം തോന്നിയത്. സുധാകരന് ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസിന്റെ സമുന്നത നേതാവിനെതിരായി ഏറ്റവും തെറ്റായ ഒരു പ്രസ്താവന വന്നാൽ തിരുത്താൻ 24 മണിക്കൂർ വേണം. ശരി, മാത്രമല്ല സുധാകരൻ അതൊഴിച്ച് പറഞ്ഞതെല്ലാം ബുദ്ധിപൂർവമായ നിലപാടാണ്. ഏതാണ് ബുദ്ധിപൂർവമായ നിലപാട്? ആർ എസ് എസിൻ്റെ ശാഖയ്ക്ക് സംരക്ഷണം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന ബുദ്ധിപൂർവമായ നിലപാടാണോ? ആർ എസ് എസിൻ്റെ ശാഖ എന്ന് പറഞ്ഞാൽ ആയുധ പരിശീലനം നടത്തുന്ന ശാഖയാണ്. ആ ആർ എസ് എസ് ആണ് ഗാന്ധിജിയെ കൊലപ്പെടുത്തിയെന്ന് ഇവരുടെ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞത്. ആ രാഹുൽ ഗാന്ധിയാണ് ആർ എസ് എസ് വേട്ടയാടുന്നത്. ഏത് ആർ എസ് എസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? 50 മണിക്കൂർ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇ ഡിയെ കൊണ്ട് പീഡിപ്പിച്ചു എന്നും അതിന് സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ കേരളത്തിലെ പ്രസിഡന്റാണ് പറയുന്നത് ആർ എസ് എസിന് സൽസ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. ഇതിൻ്റെ എല്ലാം ഉദ്ദേശം എന്താണ്? ഉദ്ദേശം ഒന്ന് വ്യക്തമാണ്. കേരളത്തിലെ 4 സീറ്റിനും 4 വോട്ടിനും വേണ്ടി ഏത് തരംതാണ പ്രവർത്തനത്തിനും പോകാം, ഏത് വർഗീയ ശക്തിയോടും കൂട്ടുകൂടാം. അതിന് ചരിത്രത്തിൽ വക്രീകരിച്ച് നെഹ്റുവിന് ഇല്ലാത്തൊരു വർഗീയ പാരമ്പര്യം ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ശരി, ഓക്കെ, അതാണ് കെ സുധാകരന്റെ ലക്ഷ്യം എന്ന് താങ്കൾ ആരോപിക്കുന്നു. അതിന് ശ്രീ ശ്രീകുമാർ മറുപടി പറയും. അതിനു മുൻപ് ശ്രീ യുവരാജ് ഗോകുൽ, ഇതുവരെ ഇല്ലാത്തൊരു ടാഗ് കൂടി ഇപ്പോൾ ജവഹർലാൽ നെഹ്റുവിന് കിട്ടിയിരിക്കുകയാണ്. അതായത് വർഗീയതയോട് അദ്ദേഹം സന്ധി ചെയ്തു എന്നുള്ളതാണ്. കെ സുധാകരൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താകും? അദ്ദേഹം കേരളത്തിലെ ഇപ്പോൾ ഹിന്ദു റൈറ്റ് വിങ്ങിനും കേരളത്തിൽ സാമാന്യ സ്വാധീനമുണ്ട്, ഒരു വലിയ ഇലക്ട്രൽ പൊളിറ്റിക്സിലേക്കുള്ള വലിയ സ്വാധീനമൊന്നും ഇല്ല എങ്കിലും ഇപ്പോൾ കോൺഗ്രസിൻ്റെ കിറ്റിയിലേക്ക് അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ കിറ്റിയിലേക്ക് ഹിന്ദു റൈറ്റ് വിങ്ങിൻ്റെ കൂടി വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ള ലക്ഷ്യമായിരിക്കുമോ കെ സുധാകരൻ്റെ ഈ പ്രസ്താവനകൾക്ക് പിന്നിൽ? അല്ല, ഈ വിഷയത്തെ രണ്ട് ഭാഗമായിട്ടാണ് കാണേണ്ടത്. ഒന്ന്, എനിക്ക് തോന്നുന്നു കെ സുധാകരൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 2014 ശേഷമുള്ള കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക് വണ്ടി കിട്ടിയിട്ടില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് കെ സുധാകരനുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം 2014 ശേഷം വലിയൊരു ആർ എസ് എസ് ബി ജെ പി വിരുദ്ധത ഒരു വിഭാഗം മാധ്യമങ്ങളും ഇവിടത്തെ ഇടത് വലത് രാഷ്ട്രീയ കക്ഷികളും ചേർന്ന് കേരളത്തിൽ ഒരു രൂപപ്പെടുത്തിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് മത ന്യൂനപക്ഷങ്ങളെ വിഴുങ്ങുവാൻ വരുന്ന ഒരു ഭീകര സത്വമാണ് എന്നുള്ള ഒരു ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യുകയും ആ ഇമ്പ്രഷൻ്റെ പുറത്ത് ഒരു വലിയ അൺടച്ചബിലിറ്റി ഹിന്ദുത്വ ഫോഴ്സസിന് ക്രിയേറ്റ് ചെയ്യുവാനും അങ്ങനെ ഒരു നറേറ്റീവ് സൊസൈറ്റിയിൽ ക്രിയേറ്റ് ചെയ്യുവാനും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മുസ്ലിം വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ചക്കളത്തി പോരാട്ടമാണ്. അത് എൽ ഡി എഫിൻ്റെ ഭാഗത്തുനിന്നുണ്ട്, യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. വലിയൊരു ടഗ് ഓഫ് വാർ അവർ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിലേക്കാണ് 2014 ശേഷമുള്ള കാലഘട്ടത്തിലേക്ക് വണ്ടി കിട്ടിയിട്ടില്ലാത്ത കെ സുധാകരൻ അതിന് വളരെ മുമ്പുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, കെ സുധാകരൻ പറഞ്ഞതിൽ വലിയൊരു തെറ്റുണ്ട്, വലിയ രണ്ട് തെറ്റുകളുണ്ട്. ഒന്ന്, അദ്ദേഹം വർഗീയ ജവഹർലാൽ നെഹ്റു വർഗീയ ശക്തികളോട് സന്ധി ചെയ്തു എന്ന് പറയുന്ന ശ്യാമപ്രസാദ് മുഖർജിയെ പോലുള്ളൊരു വ്യക്തിയെ ഉദ്ദേശിച്ചിട്ടാണെന്നുള്ളത് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഉദ്ദേശിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അതിലൊരു വലിയ തെറ്റുണ്ട്. കാരണം ശ്യാമപ്രസാദ് മുഖർജി എന്ന് പറയുന്ന മനുഷ്യൻ വലിയൊരു സ്റ്റേജ് റോളുള്ള മനുഷ്യനായിരുന്നു. സംഘടനയായിരുന്നു ഹിന്ദു മഹാസഭ. അല്ല, അദ്ദേഹം ഗാന്ധിജിയെ കൊന്നത്. അതെ, ഞാൻ പറയുന്നത് ഹിന്ദു മഹാസഭയാണ് ഗാന്ധിജിയെ കൊന്നത്. ഓക്കെ, നിങ്ങളത് പ്രൂവ് ചെയ്യണം. അത് പ്രൂവ് ചെയ്യണം. വിഷയമുള്ള കാര്യമല്ല. ഹിന്ദു മഹാസഭയാണ് ഹിന്ദു മഹാസഭയാണ്. അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ശരി തന്നെയാണ്. അല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു എങ്കിൽ പിന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സോമനാഥ് ചാറ്റർജിയുടെ സി പി എമ്മിൻ്റെ ലോക്സഭാ സ്പീക്കർ വരെയായിരുന്ന സോമനാഥ് ചാറ്റർജിയുടെ അച്ഛനായിരുന്ന നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയായിരുന്നു ഗാന്ധി വധം നടക്കുന്ന സമയത്ത് ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ്. അദ്ദേഹത്തെ പിന്നീട് പാർലമെന്റിലേക്ക് മത്സരിപ്പിച്ച് ജയിപ്പിച്ചതാരാണ്? ഇടതുപക്ഷമാണ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ്. അപ്പോൾ പിന്നെ ആ ഇല്ലാത്ത അൺടച്ചബിലിറ്റി എന്തിനാണ് ശ്യാമപ്രസാദ് മുഖർജിയോട് മാത്രം വരുന്നത്? അദ്ദേഹം 1938 കൽക്കത്ത യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ വി സി ആയ പാരമ്പര്യം ചരിത്രം വരെയുള്ള വലിയൊരു അക്കാഡമീഷ്യൻ കൂടിയാണ്.
അപ്പൊ നെഹ്റു വർഗീയ ശക്തികളോട് സന്ധി ചെയ്യുന്നത് ശ്യാമപ്രസാദ് മുഖർജിയെ മന്ത്രിസഭയിൽ എടുത്തിട്ടല്ല, പകരം ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് വേണ്ടിയിട്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം രൂപീകരിക്കുവാൻ വേണ്ടിയിട്ട് ഇസ്ലാമിക വർഗീയ ശക്തികളോട് കോംപ്രമൈസ് ചെയ്യുമ്പോഴാണ് നെഹ്റു വർഗീയ ശക്തികളോട് കോംപ്രമൈസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. രാഷ്ട്രീയ ചരിത്രം കഴിഞ്ഞ് രാജ്യത്തിന്റെ വിഭജനം സാധ്യമേ. അതിൽ നെഹ്റുവിന് എന്താണ് പങ്ക്? ഈ പറഞ്ഞ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി ആകണമായിരുന്നു. വളരെ സിമ്പിൾ ആണ്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്നില്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ മുഹമ്മദ് അലി ജിന്നയ്ക്ക് പ്രധാനമന്ത്രി സ്ഥാനം വിട്ടുകൊടുക്കണം എന്നുണ്ടായിരുന്നത് കൊണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം രാജ്യം ഉണ്ടാകുന്നതാണ് തനിക്ക് ഫേവറബിൾ എന്നുള്ള തോന്നലുള്ളതുകൊണ്ടാണ്. വാട്സാപ്പിൽ നിന്ന് പഠിക്കുന്ന ചരിത്രം, വാട്സാപ്പിൽ നിന്ന് പഠിക്കുന്ന, ഗൂഗിളിൽ നിന്ന് പഠിക്കുന്ന എന്നുള്ള രണ്ടാമത്തെ ചോദ്യം ചോദിച്ചോട്ടെ. ആരാണ് മുസ്ലിം ലീഗിൽ പാകിസ്ഥാൻ രാജ്യം ആവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തിൽ ഈ പാകിസ്ഥാൻ പ്രമേയം അവതരിപ്പിച്ചതെന്ന് അറിയാമോ? മൗലാന ഫസലുൽ ഹക്ക്. മൗലാന ഫസലുൽ ഹക്ക് ബംഗാളിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഫസലുൽ ഹക്ക് ബംഗാളിന്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി ആയിരുന്നു, അദ്ദേഹത്തിന്റെ ധനമന്ത്രി ആയിരുന്ന ആളാണ് നിങ്ങൾ ഈ പറയുന്ന കക്ഷി. ആര്? ശ്യാമപ്രസാദ് മുഖർജി. ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുമ്പോൾ ഫസലുൽ ഹക്കിന്റെ മന്ത്രിസഭയിലെ അംഗമാണ് ശ്യാമപ്രസാദ് മുഖർജി. അന്ന് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ കോൺഗ്രസ്, അല്ല ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടക്കണമെന്നായിരുന്നു, നടക്കണ്ട എന്നായിരുന്നു മൗലാന ഫസലുൽ ഹക്ക്. പാകിസ്ഥാൻ പ്രമേയം അവതരിപ്പിച്ച, രാജ്യത്തെ വിഭജിക്കാൻ വേണ്ടി മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ച ഫസലുൽ ഹക്കിന്റെ മന്ത്രിസഭയിൽ അംഗമായി ക്വിറ്റ് ഇന്ത്യ സമരം നടത്തിയപ്പോൾ അദ്ദേഹം ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ അയച്ച കത്തുണ്ട്, ദാ ഇവിടെ ചില രാജ്യവിരുദ്ധർ ഡിസ്റപ്ഷൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അവരെ കർശനമായി നേരിടണമെന്ന്. ക്വിറ്റ് ഇന്ത്യ സമരം കോൺഗ്രസ് നടത്തുന്ന സമയത്ത് ഈ ഡിസ്റപ്ഷൻ നടത്തുന്ന ആളുകളെ നിയമപരമായി നേരിടുമെന്ന് കത്തെഴുതി കൊടുത്ത ആളാണ് അന്നത്തെ ബംഗാളിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവും ഫസലുൽ ഹക്കിന്റെ മന്ത്രിയുമായിരുന്ന ശ്യാമപ്രസാദ് മുഖർജി. അദ്ദേഹം മുസ്ലിം ലീഗിന്റെ മന്ത്രിസഭയിലെ അംഗമായിരുന്നു സാർ. മുസ്ലിം ലീഗ് ഇന്ത്യ വിഭജന പ്രമേയം, പാകിസ്ഥാൻ പ്രമേയം അവതരിപ്പിക്കുന്നത് 1940s. ഈ പാകിസ്ഥാൻ പ്രമേയത്തിന് ശേഷം ഫസലുൽ ഹക്കിന്റെ മന്ത്രിസഭയിൽ മന്ത്രിയായി രാജ്യം ഭരിച്ച, ബംഗാൾ ഭരിച്ച ആളാണ് ശ്യാമപ്രസാദ് മുഖർജി. വിഭജിക്കാതെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ് 1947 ശേഷവും ഇവിടെ തുടർന്ന് പോകുന്നത്. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിന്റെ മന്ത്രിസഭയിൽ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് രാജ്യം നിർമ്മിച്ച ആളുകളെ രാജ്യദ്രോഹികളും യഥാർത്ഥത്തിൽ അന്ന് ഇൻഡിപെൻഡന്റ് നിലപാടെടുത്ത ആളുകളും രാജ്യത്തിന് വേണ്ടി ആളുകളും എന്നുള്ള നിലയിൽ ഒരു നറേറ്റീവ് ഉണ്ടാക്കുമ്പോഴാണ് ആ കാര്യം പറയേണ്ടി വരുന്നത്. എന്നാൽ രണ്ടാമത് ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടി പറഞ്ഞോളൂ. പറയൂ. 1992 മുമ്പ് 1989 ഒരു തിരഞ്ഞെടുപ്പ്, പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉൾപ്പെടെ ഭാരതീയ ജനതാ പാർട്ടിയുമായി ചേർന്ന് മത്സരിച്ച ഒരു ചരിത്രം നമ്മുടെ രാജ്യത്തിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന മുദ്രാവാക്യം ഏറ്റവും ആദ്യം എടുത്ത് ഉയർത്തുന്നത് പോലും EMS ആണ്. EMS അങ്ങനെ ഒരു മുദ്രാവാക്യം ഉയർത്തി 1967 മറ്റോ ആണ്. അങ്ങനെ 67 മറ്റോ എന്ന് പറഞ്ഞൊരു, അല്ല എനിക്ക് കൃത്യമായിട്ട് വർഷം ഞാൻ ഓർക്കുന്നില്ല. അങ്ങനൊരു നറേറ്റീവ് ഉണ്ടാക്കിക്കൊണ്ടുവരികയും ജനസംഘം ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ ഞാനൊന്ന് ചോദിച്ചോട്ടെ അഭിലാഷേ, നമുക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, നമുക്ക് കിട്ടുന്ന ഡേറ്റകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങള് നമുക്ക് പല സോഴ്സുകളിലൂടെ നമ്മളിലേക്ക് എത്തുന്നുണ്ടാവും. അപ്പൊ ആ സോഴ്സുകളെ എല്ലാത്തിനെയും കൂടെ നമുക്ക് വാട്സ്ആപ്പ് എന്ന് പറഞ്ഞ അടച്ചാക്ഷേപിക്കുന്നത് കൊണ്ട് ഞാൻ പറയുന്നതൊന്നുമല്ല. ഞാൻ വരാം ഒറ്റ സെക്കൻഡ്. ശ്രീകുമാറിന് നേരത്തെ പോകണം, അദ്ദേഹത്തിന് വേറൊരു ചാനലിലും കൂടി പോകേണ്ടതാണ്. ശ്രീ എൻ ശ്രീകുമാർ, ഇവിടെ നോക്കൂ, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ചരിത്ര വിരുദ്ധതയുടേത് തന്നെയാണ് ആ പ്രസ്താവന, അതായത് കെ സുധാകരൻ നടത്തിയിട്ടുള്ള പ്രസ്താവന. നോക്കൂ, അദ്ദേഹം പറയുന്നു ശ്യാമപ്രസാദ് മുഖർജിയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത് നെഹ്റു കാണിച്ച സന്ധിയാണെന്ന്. എങ്ങനെയാണ് 1947 മന്ത്രിസഭ ഉണ്ടായത്? അത് ഇന്ത്യയിലെ എല്ലാ കക്ഷികളും കൂടി ചേർന്നൊരു മന്ത്രിസഭ വേണം എന്ന സങ്കല്പത്തിന്റെ ഭാഗമായിട്ടാണ്. അതായത് നെഹ്റു ഒരാളെ വിളിച്ചിട്ട് എന്നാ പിന്നെ ഹിന്ദു മഹാസഭക്കാരാവാ ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞതാണോ? അല്ല, അത് ഒരു ദേശീയ സർക്കാർ എന്ന കാര്യത്തിന്റെ പുറത്ത്
ബി ആർ അംബേദ്കർ അടക്കമുള്ള ആളുകൾ എല്ലാ പാർട്ടിക്കാരും ചേർന്നുണ്ടാക്കിയ ഒരു സർക്കാരിൻ്റെ പ്രതിസ്ഥാനത്ത് എങ്ങനെയാണ് നെഹ്റുവിനെ നിർത്തുക? നെഹ്റുവിന് അതിനകത്ത് എന്ത് റോളാണുള്ളത്? അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് വർഗീയ ഫാസിസത്തോട് സന്ധി ചെയ്തു എന്ന് പറഞ്ഞത്. ശ്യാമപ്രസാദ് മുഖർജി ആർ എസ് എസ്സുകാരനായിരുന്നു എന്ന് പറഞ്ഞത്. ആർ എസ് എസ്സുകാരനായിരുന്നില്ല ശ്യാമപ്രസാദ് മുഖർജി. പിന്നെ നേരത്തെ ശ്രീ അനിൽകുമാർ പറഞ്ഞ എ കെ ഗോപാലിനെ നെഹ്റു പ്രതിപക്ഷ നേതാവാക്കിയത്, എപ്പോഴാണ് എ കെ ഗോപാലൻ എപ്പോഴാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിരുന്നത്? അദ്ദേഹം പ്രതിപക്ഷ ബ്ലോക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു. അതിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് എം പിമാരുണ്ടായാൽ ആരും അങ്ങനെയാവും, ഇതിലൊക്കെ എന്ത് സംഭാവനയുള്ളത്? അങ്ങനെ ഒരു പ്രസംഗത്തിൽ നാല് വാചകം പറയുമ്പോൾ നാലും ചരിത്രവിരുദ്ധമാവുക എന്നൊക്കെ ഉള്ളത് എങ്ങനെയാണ് നാക്കുപിഴയാവുക? അഭിലാഷേ, ഞാൻ പറഞ്ഞല്ലോ, അതായത് അദ്ദേഹം ഒരു ചരിത്രമാണ് പറഞ്ഞത്. ആ ചരിത്രമല്ല അവിടെ ഉദ്ദേശിച്ചത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ കാഴ്ചപ്പാട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സന്ധി എന്നൊരു വാക്കോടെ വന്നതാണ് പിശക്. പിന്നെ ശ്യാമപ്രസാദ് മുഖർജിയുടെ വ്യത്യസ്തമായ രാഷ്ട്രീയവും അതുപോലെ അംബേദ്കറിൻ്റെ രാഷ്ട്രീയവും ഒക്കെ ചർച്ച ചെയ്യണേ ഒരുപാട് പോകണം. ഞാൻ അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഇപ്പോൾ അനിൽകുമാർ സി പി എമ്മിൻ്റെ വക്താവ് കാര്യങ്ങൾ പറഞ്ഞല്ലോ. അവർക്കെന്നാണ് ഈ നെഹ്റുവിനോട് പ്രേമം തോന്നിയത്? നെഹ്റുവിനോട് പ്രേമം തോന്നുന്ന സി പി എമ്മിനെ എന്തുകൊണ്ടാണ് ബി ജെ പിയെ നഖശിഖാന്തം എതിർക്കുന്ന അദ്ദേഹത്തിൻ്റെ കൊച്ചു പുത്രനായ രാഹുൽ ഗാന്ധി എതിർക്കാൻ തോന്നുന്നത്? രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുമ്പോൾ മുതൽ അദ്ദേഹത്തെ എതിർത്തവരല്ലേ? ഇന്ന് അഭിലാഷിന് അറിയാമോ, എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പി ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കുകയാണ്. ഓരോ വിഷയം പറഞ്ഞിട്ട് മഹാത്മാഗാന്ധിയെ വധിച്ച ആ ബന്ധപ്പെട്ട പ്രസംഗവുമായി ബന്ധപ്പെട്ട കേസ് മാത്രമല്ല, എവിടെ പോയാലും അദ്ദേഹത്തിനെതിരെ കേസ്. അങ്ങനെ രാഹുൽ ഗാന്ധി ഈ തരത്തിൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ, നെഹ്റുവിൻ്റെ ജന്മദിനത്തിൽ രാഹുൽ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന കാലഘട്ടത്തിൽ കെ സുധാകരൻ സംസാരിക്കുമ്പോൾ എന്തിനാണ് ഊന്നൽ കൊടുക്കേണ്ടത്? അത് പറയൂ. ആർ എസ് എസ് എന്നുള്ളത് ഞങ്ങൾക്ക് വേണമെങ്കിൽ ചേർന്ന് പോകാവുന്ന, മുമ്പ് അങ്ങനെയുള്ള ചരിത്രമുള്ള ഒരു സംഘടനയാണ് എന്ന നിലയിലാണോ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യേണ്ടത്? അഭിലാഷേ, ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, ജവഹർലാൽ നെഹ്റുവിൻ്റെ വിശാലമായ ജനാധിപത്യ താല്പര്യത്തെ വിശദീകരിക്കുമ്പോൾ അദ്ദേഹത്തിന് സന്ധി എന്നൊരു വാക്കാണ് അവിടെ പ്രശ്നമുണ്ടായത്. മറ്റുള്ളവരൊന്നും ഞാൻ ഒന്നും ഒരു പിശകും ഞാൻ കാണുന്നില്ല. പിന്നെ എ കെ ജി എങ്ങനെ പ്രതിപക്ഷ നേതാവെന്നൊക്കെ ചോദിച്ച് നമുക്ക് വിശകലനം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സന്ധി എന്ന വാക്കോടെ ഒട്ടും യോജിക്കില്ല. അത് സുധാകരൻ നാളെ തിരുത്തുമെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ അതുമേൽ പിടിച്ച് പ്രസ്താവന നടത്തുന്ന സി പി എം ആലോചിക്കേണ്ട കാര്യം, അവർക്കെന്ത് അവകാശം ആർ എസ് എസിനെ ബി ജെ പി എതിർക്കാൻ? ഇപ്പോൾ അവരെന്താ പറയുന്നത്? 77 രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അവർ ആദ്യം പറയുന്നത് അന്ന് ജനസംഘം ഉണ്ടായിരുന്നില്ല, അന്ന് ജനതാ പാർട്ടി ആയിരുന്നു. അന്നത്തെ അവിയലാണ് ജനസംഘം, ജനതാ പാർട്ടി. ആ അവിയലിൽ ദഹിക്കാതെ കിടന്ന ചേന കഷ്ണങ്ങളാണ് സദ്യ ബി പി സിംഗിന്റെ. ശ്രീകുമാർ, സംഘടനാ കോൺഗ്രസ് ജനതാ പാർട്ടിയുടെ ഞാൻ പറഞ്ഞത് സുധാകരൻ 99 സംഘടന. നിങ്ങൾ സി പി എമ്മിനെ കുറിച്ച് ആരോപിക്കുന്നത് എന്താ? നിങ്ങൾ ജനതാ പാർട്ടിയെ പിന്തുണച്ചു അല്ലെങ്കിൽ ജനതാ പാർട്ടിയുടെ കൂടെ വേദി പങ്കിട്ടു എന്നല്ലേ? സുധാകരൻ ജനതാ പാർട്ടി തന്നെ ആയിരുന്നല്ലോ. അഭിലാഷൻ, ഞാൻ പറഞ്ഞു വരുന്നത് അഭിലാഷിന് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. അതായത് ആ ഒരു ജനതാ പാർട്ടിയിൽപ്പെട്ട എല്ലാവരും ഉണ്ടല്ലോ, അതിൽ ജനസംഘം ഉണ്ടായിരുന്നു. ആ ജനസംഘം പിന്നീട് തിരിച്ചു വന്നല്ലോ, പിന്നീട് ഒരു ബി ജെ പി ആയല്ലോ. ആ ബി ജെ പി ആയ ശേഷവും വി പി സിംഗ് മന്ത്രിസഭയ്ക്ക് പിന്തുണ കൊടുത്ത് എല്ലാ ബുധനാഴ്ചകളിലും അത്താഴ സദ്യ ഇ എം എസ്, വി പി സിംഗ്, ഹർകിഷൻ സിംഗ് സുർജിത്ത്, അങ്ങനെ ഒരുപാട് പേർ അത്താഴ സദ്യ അന്ന് പരിഹസിച്ചിരുന്നു എല്ലാവരും. അതിനുശേഷം എത്രയോ കാലമായിട്ട് അവർ ബി ജെ പി സി പി എം ബന്ധമുണ്ട്. ഈ അടുത്ത കാലത്ത് വരെ അവസാന കാര്യമാണ് ബംഗാൾ. ആ വി പി സിംഗിനെ ഇടതുപക്ഷവും ബി ജെ പിയും പിന്തുണയ്ക്കുന്ന കാലത്താണ് സോമനാഥിൽ നിന്ന് എൽ കെ അദ്വാനി ഒരു രഥവും ഉരുട്ടിക്കൊണ്ട് അയോധ്യയിലേക്ക് പോകാൻ പോയത്. എന്നിട്ട് അത് സമസ്തിപൂരിൽ വെച്ച് തടഞ്ഞില്ലേ? എങ്ങനെയാണ് മുലായം സിംഗ് യാദവിൻ്റെയും ലാലു പ്രസാദ് യാദവിൻ്റെയും ഗവൺമെൻറ്റുകൾ ഇതേ വി പി സിംഗ് ഭരിക്കുമ്പോൾ പെരുമാറിയത്? അത് കഴിഞ്ഞ് ആ സർക്കാർ വീണ് കോൺഗ്രസ് സർക്കാർ വന്നപ്പോൾ എന്താണ് ഉണ്ടായത്? അപ്പോൾ വി പി സിംഗിൻ്റെ സർക്കാർ ഏതെങ്കിലും തരത്തിൽ വർഗീയമായി ഈ രാജ്യത്തെ വിഭജിക്കുന്ന തരത്തിലോ ഒറ്റുകൊടുക്കുന്ന തരത്തിലോ എന്തെങ്കിലും ചെയ്തിരുന്നോ? യഥാർത്ഥത്തിൽ ബാബറി മസ്ജിദ് സംരക്ഷിക്കപ്പെട്ടത് വി പി സിംഗിൻ്റെ കാലത്തല്ലേ? കോൺഗ്രസ് വന്നപ്പോഴാണ് തകർന്നത്. അഭിലാഷേ, ഞാൻ പറഞ്ഞു വരുന്ന ആ ചരിത്രം ആവർത്തിക്കാനല്ല. ലാലു മറ്റേ ദേശദയാത്രയെ ലാലു പ്രസാദ് ആവാണോ മുലായമാണോ തടയേണ്ടെന്നൊക്കെ തർക്കം അക്കാലത്ത് ഉണ്ടായിരുന്നു അവർ തമ്മിൽ. അതോടെ നിൽക്കട്ടെ, ഞാൻ ആ രാഷ്ട്രീയമല്ല പറഞ്ഞേ. ഞാൻ പറഞ്ഞ സി പി എമ്മിൻ്റെ അവസരവാദം ഉണ്ടല്ലോ, അതായത് അവർക്ക് എന്ത് അവകാശം? നെഞ്ചത്ത് കൈവച്ച് പറയട്ടെ, സി പി എം ഞങ്ങൾ ബി ജെ പിയും ആർ എസ് എസുമായിട്ട് കൂടിയിട്ടില്ലെന്ന്. ഞാൻ അഭിലാഷിനോട് കാര്യം പറയുന്നു, നെഞ്ചത്ത് കൈവച്ച് സി പി എം ബി ജെ പിയുമായിട്ടോ ആർ എസ് എസുമായിട്ടോ കൂടിയിട്ടില്ല എന്ന് പറയാൻ പറ്റുന്ന ഏകകക്ഷി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധിയെ അവർക്ക് വേണ്ട, പക്ഷേ ജവഹർലാൽ നെഹ്റുവിനെ വേണം. ഇത് എന്നോട്ടാണ് ഉണ്ടായത്? 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷമാണ് സി പി എമ്മിന് നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി പ്രേമം ഉണ്ടായത്. അതുവരെ അവർ കോൺഗ്രസ് ഡൈനാസ്റ്റി, കോൺഗ്രസിൻ്റെ കുടുംബാധിപത്യം എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയായിരുന്നു. ഇപ്പോൾ അവർക്ക് പേടിച്ചിട്ടാണ്.
മറുപടി പറയൂ ഷാനൽ കുമാർ മറുപടി പറയൂ ഞാൻ ചോദിക്കുന്നില്ല മറുപടി പറയൂ സിപിഎം എവിടെയാണ് ആരോപണം നേരത്തെ ഗോകുലും പറഞ്ഞു അത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളവ് എന്താ പറയുന്നത് കളവ് സിപിഐഎം ആർഎസ്എസുമായി എന്തോ സന്ധി ചെയ്യാൻ പോയി അത് ആദ്യം ബഹുമാനപ്പെട്ട ഗോകുലാണ് പറയുന്നത് 1967 ഇന്ത്യ രാജ്യത്തെ 7 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് വിരുദ്ധ ഗവൺമെൻറ്റുകൾ വന്നു ആ ഒരു ഗവൺമെൻറ്റിൽ പോലും ആർഎസ്എസുമായോ ജനസംഘവുമായോ ഏതെങ്കിലും തരത്തിൽ കൂട്ടുചേർന്ന് മത്സരിക്കാനോ വേദി പങ്കിടാനോ സിപിഐഎം തയ്യാറായില്ല അടിയന്തരാവസ്ഥക്കാലത്തടക്കം സിപിഐഎമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉൾപാർട്ടി തർക്കമായി ഉയർന്നു വന്നിരുന്നത് ഇതാണ് ജയപ്രകാശ് നാരായണൻ്റെ പ്രസ്ഥാനവുമായി ബന്ധപ്പെടുന്നത് എങ്ങനെ ആ പ്രസ്ഥാനം എങ്ങനെ ആർഎസ്എസുമായിട്ടോ അല്ലെങ്കിൽ ജനസംഘവുമായിട്ടോ ബന്ധപ്പെട്ടിരിക്കുന്നു ഇതൊരു പ്രശ്നമായിരുന്നു ജനതാ പാർട്ടി ഉണ്ടായ ശേഷം ദ്വയാംഗത്വ പ്രശ്നം ആ പാർട്ടിയിൽ വരുന്നു അതിൻ്റെ ഭാഗമായി ജൂലൈ പ്രതിസന്ധി വരുന്നു മൊറാർജി ഗവൺമെൻറ് വീഴുന്നു സിപിഎം നിലപാടെടുത്ത് എന്താണ് ഞങ്ങൾ ചരൺ സിംഗിനോടൊപ്പമായിരുന്നു ഞങ്ങളുടെ കൃത്യമായ രാഷ്ട്രീയ നിലപാട് അന്ന് ജനസംഘം അത് കഴിഞ്ഞ് ബി ജെ പി ആയി മാറി വിഭാഗത്തോട് എതിരായിരുന്നു ജനതാ പാർട്ടിക്കകത്ത് ദ്വയാംഗത്വ പ്രശ്നം അതൊരു ഭാഗം ഇവിടെ ആർ എസ് എസും കോൺഗ്രസ്സുമായിട്ടുള്ള ബന്ധത്തിന് ഞാനൊരു തെളിവ് കൊണ്ട് പറയാം ബഹുമാനപ്പെട്ട ജവഹർലാൽ നെഹ്റു വിദേശത്ത് പോയ സമയത്ത് ഉണ്ടായൊരു സംഭവം എന്താണ് ആർ എസ് എസിനെ കോൺഗ്രസ്സിൽ ലയിപ്പിക്കാൻ വേണ്ടി ഒരു പ്രമേയം കോൺഗ്രസ് പാസാക്കി വിദേശത്ത് പോയ നെഹ്റു 17 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ആ പ്രമേയം റദ്ദ് ചെയ്യിച്ചു ഒരു ചരിത്രം കൊണ്ട് പറയാം എത്രയോ ചരിത്രമുണ്ട് അതുകൊണ്ട് കോൺഗ്രസ് ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാറ് പറയുമ്പോൾ ഞാൻ ശ്രീകുമാർ സാറിനെ ഓർപ്പിക്കാം 1980 ജനുവരി 19 കേരളത്തിലൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ജനതാ പാർട്ടിയും കേരളത്തിലെ കരുണാകരൻ്റെ കോൺഗ്രസുമായി സഖ്യത്തിലായിരുന്നില്ലേ എ കെ ആൻ്റണിയും ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയും അടക്കമുള്ള സംഘം എൽ ഡി എഫിൻ്റെ ഭാഗമായ തെരഞ്ഞെടുപ്പാണ് നയനാർ മന്ത്രിസഭ വരുന്ന തൊട്ട് 20 ദിവസം കഴിഞ്ഞുള്ളൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ജനതാ പാർട്ടിയുമായി സഖ്യം ചേർന്നല്ലേ കെ കരുണാകരൻ്റെ കേരളത്തിലെ കോൺഗ്രസ് മത്സരിച്ചത് ശ്രീകുമാർ സാറിനോട് ഞാൻ ചോദിക്കുകയാണ് ഈ സുധാകരനടക്കമുള്ള കൂട്ടർ 1980 മത്സരിക്കുന്നത് ബി ജെ പിയോടൊപ്പം അല്ലെങ്കിൽ ബി ജെ പിയുടെ അപൂർവരൂപമായ ജനസംഘത്തെ കൂട്ടുചേർത്തിട്ടാണ് ജനതാ പാർട്ടിയോട് ഒപ്പം നിന്നിട്ടാണ് കെ ജി മാരാരെന്ന സ്ഥാനാർത്ഥിയാണ് കണ്ണൂരിൽ ഈ ചരിത്രം മറന്നുപോയോ നിങ്ങൾ എന്നിട്ട് ചാനൽ ചർച്ചകൾ വന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആക്രമിക്കാൻ കള്ളക്കഥകൾ പറയുക ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് പ്രധാനപ്പെട്ട പ്രശ്നം നിങ്ങളുടെ പ്രധാനപ്പെട്ട വിരോധം മാർക്സിസ്റ്റ് പാർട്ടിയോടാണോ അതോ ഇന്ത്യ രാജ്യത്തെ ഇന്ന് വിഴുങ്ങാൻ ശ്രമിക്കുന്ന ആർ എസ് എസിനോടും ഇന്ത്യ രാജ്യത്തെ ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തോടുമാണോ സഖാവ് സീതാറാം യെച്ചൂരി മിനിങ്ങ എന്ന് പറഞ്ഞു ഹിമാചൽ പ്രദേശിലെ ഞങ്ങൾ 11 സീറ്റ് മത്സരിക്കുന്നുണ്ട് കഴിഞ്ഞ കൊണ്ട് ഒരു എം എൽ എ ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊരു സീറ്റ് അവിടെ ലഭിച്ചാൽ ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് തൂക്കുമന്ത്രിസഭ വരികയാണെന്നുണ്ടെങ്കിൽ 2004 മോഡിൽ ഞങ്ങളെടുക്കുന്ന നിലപാട് എന്തായിരിക്കും ബി ജെ പിയെ മാറ്റിക്കെടുത്താൽ ഞങ്ങളുടെ ഒരു വോട്ട് കാണും രാജസ്ഥാനിൽ ഞങ്ങളുടെ 2 MLA എങ്ങനെയാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് ബി ജെ പിയെ മാറ്റിക്കെടുത്താൽ ഞങ്ങൾ വോട്ട് ചെയ്യും ഇതൊരു രാഷ്ട്രീയ ധീരതയാണ് നിങ്ങൾ കോൺഗ്രസ്സിനെ എതിർക്കുമ്പോൾ തന്നെ ദേശീയ രാഷ്ട്രീയത്തിനകത്ത് ചില നിലപാടുകൾ എടുക്കേണ്ടി വന്നാൽ ബി ജെ പിക്കെതിരായ വോട്ടുകളെ സമാഹരിക്കണം ഇതൊരു ദേശീയ രാഷ്ട്രീയമാണ് ഈ ദേശീയ രാഷ്ട്രീയം പറയാൻ ഞങ്ങൾക്ക് ഭയമില്ല ഞങ്ങൾക്ക് അറപ്പില്ല ഈ ദേശീയ രാഷ്ട്രീയം പറയാൻ കോൺഗ്രസ്സിന് ഭയമെന്ന് മാത്രമല്ല കോൺഗ്രസ് പറയുന്ന രാഷ്ട്രീയം ആർ എസ് എസിൻ്റെ എല്ലാ തിന്മകൾക്കും മുദ്ര വെച്ച് കൊടുക്കുകയാണ് സാധുത കൊടുത്ത് കൊടുക്കുകയാണ് സുധാകരൻ്റെ 7 പ്രസ്താവനകൾ 7 നോക്കിയാലും ആർ എസ് എസിന് സുഖകരമാണ് ശരി ലേഡി മൗണ്ട് ബാറ്റണുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ജവഹർലാൽ നെഹ്റുവിനെ ആക്രമിക്കുന്ന ആർ എസ് എസിൻ്റെ എത്രയോ പ്രസ്താവനകൾ നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്താണ് മൗണ്ട് ബാറ്റണുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആർ എസ് എസിന് ജവഹർലാൽ നെഹ്റുവോട് തർക്കം കാശ്മീരിലെ രാജാവായ ഹരിസിങ് മൗണ്ട് ബാറ്റണെ രഹസ്യമായി കണ്ടു എന്നിട്ട് എന്താ നിലപാട് സ്വീകരിച്ചത് കാശ്മീർ പാകിസ്ഥാനിൽ ചേരും ഈ വിവരം ലേഡി മൗണ്ട് ബാറ്റൺ നെഹ്റുവിന് ചോർത്തി കൊടുത്തു ഈ വിവരം ലേഡി മൗണ്ട് ബാറ്റൺ ചോർത്തി കൊടുത്തു എന്നതാണ് ആർ എസ് എസിന് നെഹ്റുവിനോടുള്ള വിരോധത്തിൻ്റെ ഒരു കാര്യം എന്നിട്ട് എന്ത് സംഭവിച്ചു ഇന്ത്യൻ പട്ടാളം പാകിസ്ഥാന് കാശ്മീരിലേക്ക് ചെല്ലുന്നു കാശ്മീരിലേക്ക് ചെല്ലുമ്പോൾ ഇന്ത്യൻ പട്ടാളത്തിൻ്റെ കാശ്മീരിലെ ഔട്ട്പോസ്റ്റ് ആക്രമിച്ചത് ആരാണ് ആക്രമിച്ചത് പ്രജാപരിഷത്ത് ആർ എസ് എസിൻ്റെ കാശ്മീരിലെ സംഘടന പ്രജാപരിഷത്ത് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്ത പാരമ്പര്യമുള്ള സംഘടന ആർ എസ് എസ് ആ ആർ എസ് എസ് ആണ് 1984 ഇന്ദിരാവാസത്തിന് ശേഷം ബി ജെ പിക്ക് 2 സീറ്റേ കിട്ടിയുള്ളൂ ബാക്കി എങ്ങനെ കോൺഗ്രസ് ജയിച്ചത് 4-3 ഭൂരിപക്ഷം എങ്ങനെ കിട്ടി ഇന്ത്യ രാജ്യത്തെ ആർ എസ് എസ് ആരുടെ കൂടെ ഒന്നും നിങ്ങൾ ആലോചിക്കണം ചരിത്രത്തിൽ നിങ്ങൾ ഗോൾവാക്കറുടെ സ്റ്റാമ്പ് ഇറക്കിയത് എങ്ങനെയാ
ഗോൾവാക്കറുടെ ജന്മശതാബ്ദിയുമായി ബന്ധപ്പെട്ട സ്റ്റാമ്പ് ഇറക്കിയോ നിങ്ങൾ? ശരി, ആ സ്റ്റാമ്പ് ഇറക്കിയതിനെക്കുറിച്ച് മൻമോഹൻ സിംഗ് പ്രസംഗിച്ചോ? നിങ്ങൾ ആർഎസ്എസിന് സാധുവൽക്കരണം കൊടുക്കുന്നു. സുധാകരൻ അതിൻ്റെ ചെറു വാചകങ്ങൾ അവിടെ പറയുന്നത്. പൊതുമണ്ഡലത്തിൽ ബി ജെ പിയുമായി കൂടിച്ചേർന്ന് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ വോട്ട് ചെയ്യാനുള്ള ആഹ്വാനമാണ് ഈ കൂട്ടരെല്ലാം ചേർന്ന് നടത്തുന്നത്. നാക്കുപിഴയല്ല, ബോധപൂർവമായ നാക്കുപിഴയല്ല, ബോധപൂർവം എന്ന് പറയുമ്പോൾ അതിന് മറുപടി ശ്രീകുമാർ പറയും. അതിനു മുമ്പ് ശ്രീ ഷാഫി ചാലിയും ഇപ്പോൾ കെ സുധാകരൻ 10 പ്രസ്താവന നടത്തുമ്പോൾ അത് 10 നിലവിലുള്ള LDFനെതിരെ ഭരണ മുന്നണിക്കെതിരെ ആവുന്നതിൽ യാതൊരു അപാകവുമില്ല. അദ്ദേഹം പ്രതിപക്ഷത്തെ മുഖ്യ പാർട്ടിയുടെ മുഖ്യ നേതാവാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ അദ്ദേഹം കേന്ദ്രത്തിലെ പാർട്ടിയോട് ഒരു മമത വെച്ച് പുലർത്തുന്നുവെന്ന് നാട്ടുകാർക്ക് തോന്നുന്ന വിധത്തിൽ ഉള്ള കാര്യങ്ങളാകാൻ പാടുണ്ടോ? ഇപ്പോൾ നെഹ്റുവിൻ്റെ കാര്യം വിടൂ, ബാക്കി എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ഒരു പക്ഷത്തോട് മമത, ഒരു കൂട്ടരെ എതിർക്കാൻ മറ്റൊരു പക്ഷത്തോട് മമത കാട്ടേണ്ട കാര്യമുണ്ടോ? അതിന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം തന്നെ വളരെ കൃത്യമായി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള ഉത്തരം, ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പിയാണ് ഞങ്ങളുടെ മുഖ്യ ശത്രു. അതുകൊണ്ട് ദേശീയ രാഷ്ട്രീയം പറയുമ്പോൾ ബി ജെ പിക്കെതിരെ അതിശക്തമായ നിലപാടുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. എന്നാൽ സംസ്ഥാന രാഷ്ട്രീയം വരുമ്പം ഒരു നിയമസഭാംഗം പോലും ഇല്ലാത്ത പാർട്ടിയാണ് ബി ജെ പി. അവർക്കെതിരെ പറഞ്ഞ സമയം കളയാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് ഞാൻ സി പി എമ്മിനെയും ഇവിടുത്തെ ഭരണത്തെയുമാണ് പിന്നെ ഞാൻ വിമർശിക്കുക. അങ്ങനെ ഞാൻ വിമർശിക്കുമ്പോൾ ഞാൻ ബി ജെ പിയോട് മൃദുല നയം സ്വീകരിച്ചു എന്ന് ആരും അങ്ങനെ പറയണ്ട എന്ന ക്ലിയറായ ഒരു വിശദീകരണം ആ കാര്യത്തിൽ സുധാകരൻ നൽകും. ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ എടക്കാട്ടെയും കുന്നരുവിലെയും RSS ശാഖകൾ CPM ആക്രമിക്കുമെന്ന ഘട്ടം വന്നപ്പോൾ എന്റെ കുട്ടികളെ അയച്ച് ഞാൻ അവർക്ക് സംരക്ഷണം കൊടുത്തു എന്ന് ഈ സാഹചര്യത്തിൽ ഊറ്റം കൊള്ളേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ചെയ്തിട്ടുണ്ടാവും അപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച്. പക്ഷേ ഇതാ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം, രാഹുൽ ഗാന്ധിക്കെതിരെ എല്ലാ സ്റ്റേറ്റിലും നടന്ന് കേസെടുക്കുകയാണെന്ന് കോൺഗ്രസ്സുകാർ പരിതപിക്കുന്നു. ഞാൻ RSS ശാഖ സംരക്ഷിക്കാൻ കുട്ടികളെ വിട്ടുകൊടുത്ത ആളാണെന്ന് ഊറ്റം കൊള്ളേണ്ട രാഷ്ട്രീയ സാഹചര്യമാണോ ഇപ്പോൾ? അതിപ്പോൾ സംസ്ഥാനത്തായാലും കേന്ദ്രത്തായാലും ഈ പോയകാല ഓർമ്മകളൊക്കെ ചില സന്ദർഭങ്ങളിൽ അയവർക്കാറുണ്ട്. പ്രത്യേകിച്ച് MV രാഘവരുമായി ചേർന്ന് കണ്ണൂർ ജില്ലാ രാഷ്ട്രീയം MV രാഘവൻ കൈകാര്യം ചെയ്ത കാലത്തെ അനുസ്മരിച്ചുള്ള പ്രസംഗം വരുന്നു. ആ കാലത്തെ ഒരു പരാമർശമാണ് വന്നത്. അന്ന് അയാൾ കോൺഗ്രസ് അല്ല, അദ്ദേഹം വേറൊരു പാർട്ടിയാണ്. ഇപ്പോൾ ജയരാജനെ അടുത്ത് പറഞ്ഞിരിക്കുന്നു, 73rd പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് നമ്മളെ പാർട്ടി കോൺഗ്രസ്സിൽ പങ്കെടുക്കാൻ വന്ന CPIM കോൺഗ്രസ് പ്രതിനിധികളൊക്കെ RSS വീട്ടിലാണ് താമസിച്ചത്. ഇന്ന് അതും നിർത്തി ചേർത്ത് ഞങ്ങൾ അതും കണ്ട്. ഇപ്പം നോക്കി, ഈ അനിൽകുമാർ RSS ബി ജെ പിയെ കുറിച്ച് കുറേ കാര്യം പറഞ്ഞു. എന്തിനാണ് അനിൽകുമാറെ നിങ്ങൾ ഈ 10 കൊല്ലം 40 കൊല്ലമൊക്കെ പിറകിൽ പോകുന്നത് ഇന്ത്യാ ചരിത്രത്തിലേക്ക്? ഈ കഴിഞ്ഞ ആഴ്ചയാണ് ബംഗാളിൽ പരസ്യമായി കോപ്പറേറ്റീവ് ബച്ചാവോ എന്ന് പറഞ്ഞ് ഒരു മുന്നണികൾ ഉണ്ടാക്കിയത്. അതിനെക്കുറിച്ച് ഒരു അക്ഷരമുണ്ടിയോ ഈ അനിൽകുമാർ ഇവിടെ പറ? ഈ പ്രേക്ഷകർക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടാവും, ഞാൻ വെറുതെ പറഞ്ഞില്ല. 63 സീറ്റിൽ മത്സരിച്ചിട്ട് 52 സീറ്റ് BJP CPM സഖ്യം മിഡ്നാപൂരിൽ വിജയിച്ചു. അതിവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല, അഭിലാഷ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. BJP CPM ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച, ആ കാഴ്ച കണ്ടാൽ അത് ചർച്ചയ്ക്കെടുക്കാനുള്ള പ്രാധാന്യം ഇനി വേണ്ടേ? എന്നിട്ട് ഇവിടെ കിടന്നിട്ട് BJP അങ്ങനെയാണ്, RSS ഇങ്ങനെയാണ്, അങ്ങനെയുള്ള RSS BJP ഈ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ഈ ബംഗാളിൽ തൃണമൂലിനെതിരെ ഒന്നിച്ചത്, നിങ്ങൾക്ക് എന്ത് അവകാശമുള്ളതൊക്കെ പറയാൻ? ഇവിടെ ഒരു സുധാകരൻ എന്ന ഒരു ബിന്ദുവിനെ മാത്രം ചുറ്റിപ്പറ്റി ചർച്ച ചെയ്ത് കാര്യമില്ല. ഇവിടെ ഒരു സംഘപരിവാറിൻ്റെ പ്രതി മറ്റൊരു അബദ്ധം ഇവിടെ വിളിച്ചു പറഞ്ഞു. ഈ പിന്നെ ഫസലുല്ലക്കിൻ്റെ പിന്നെ വിഭജനാശയത്തെക്കുറിച്ച് ആരാണ് ആദ്യമായിട്ട് ഈ വിഭജനാശയം മുന്നോട്ട് വെച്ചത്? ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ട് സ്റ്റേറ്റുകളാണ്, രണ്ട് രാഷ്ട്രങ്ങളാണെന്ന് പ്രമേയെടുത്ത പാർട്ടിയാണ് ഹിന്ദു മഹാസഭ 1923. ഇന്ന് വരെ ആരും നിഷേധിച്ചിട്ടില്ല. 1906 ഉണ്ടാക്കിയ മുസ്ലിം ലീഗ് 1940കളിലാണ് വിഭജന പ്രമേയം എടുക്കുന്നത്. എന്താ അതിന് കാരണം? അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിനൊക്കെ അതിൻ്റേതായ അനിവാര്യമായ രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്. പിന്നെ പാകിസ്ഥാൻ മതരാജ്യം, പാകിസ്ഥാൻ എപ്പോഴാണ് മതരാജ്യമായത്? അതൊക്കെ നമ്മൾ പഠിക്കണം. പാകിസ്ഥാൻ്റെ ഭരണഘടന ഉണ്ടാക്കിയ ആരാ? യോഗീന്ദ്രനാഥ് മണ്ഡൽ എന്ന ഹിന്ദുവാണ്. പാകിസ്ഥാൻ്റെ പ്രഥമ നിയമമന്ത്രി ആരാണ്? യോഗീന്ദ്രനാഥ് മണ്ഡൽ എന്ന ഹിന്ദുവാണ്. ഒരു ഇസ്ലാമിക രാജ്യത്തിൻ്റെ നിയമമന്ത്രി എങ്ങനെ ഹിന്ദുവാകുക? അതാണ് അവിടുത്തെ ചരിത്രം പഠിക്കണം. അവിടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ അന്ന് 12 സ്റ്റേറ്റുകളാണ്, 7 സ്റ്റേറ്റ് ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്, 5 സ്റ്റേറ്റ് ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ്. സ്വാഭാവികമായും കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള രാഷ്ട്രീയ തർക്കമാണ്. ആ തർക്കത്തിൽ മുസ്ലിം ലീഗ് ഭരിക്കുന്ന സ്റ്റേറ്റുകൾ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തേക്ക് പാകിസ്ഥാൻ എന്ന പേരിലായി, കോൺഗ്രസ് ഭരിക്കുന്നത് ഇപ്പുറവുമായി. രണ്ട് മതേതര ജനാധിപത്യ രാഷ്ട്രമായിട്ടാണ് പിറവിയെടുത്തത്. പക്ഷേ മുഹമ്മദ് അലിജിനയുടെ മരണത്തോടെ ലിയാഖത്ത് അലി ഖാൻ്റെ നേരെ ഈ മത പുരോഹിതന്മാർ മൊല്ലാക്കന്മാർ പിടിമുറുക്കി
പാകിസ്ഥാൻ ആകെ കലാപം കുഴപ്പമുണ്ടാക്കി അദ്ദേഹത്തെ വെടിവെച്ചിൽ കൊന്ന് ഏകപക്ഷീയമായി അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ വികാരം മുതലെടുക്കാതെ ഇസ്ലാമിക രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കുകയത് അന്ന് തൊട്ട് ദുരന്താ രാജ്യത്ത് അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പം ചരിത്രം ഇങ്ങനെയാണ്, അല്ലാതെ അങ്ങോട്ട് മതം ഇങ്ങോട്ട് മതം എന്നല്ല പറയേണ്ടത്. ഈ ശ്യാമപ്രസാദ് മുഖർജിയുമായി ബന്ധപ്പെട്ട് RSS HV ശേഷാദ്രി എഴുതിയ RSS വിഷൻ ഇൻ ആക്ഷൻ എന്ന ഒരു പുസ്തകമുണ്ട്. അതിൽ വളരെ കൃത്യമായി ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ കുടുങ്ങിപ്പോയ, പാകിസ്ഥാനിലേക്ക് പോകാൻ ആഗ്രഹിച്ച, പാകിസ്ഥാനിൽ വേരുകളുള്ള എന്നാൽ വിഭജന കാലത്തെ കലാപാന്തരീക്ഷത്തിൽ ഇന്ത്യയിൽ പെട്ടുപോയവർക്ക് പാകിസ്ഥാനിലേക്ക് മടങ്ങാനും പാകിസ്ഥാനിൽ പെട്ടുപോയ ഇന്ത്യയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇന്ത്യയിലേക്ക് മടങ്ങാനുമുള്ള ഒരു പാക്റ്റായിരുന്നു നെഹ്റു ലിയാഖത്ത് അലിഖാൻ പാക്ട്. ആ പാക്റ്റിനെതിരെയാണ് ഈ ചങ്ങാതി എന്താണ് ശ്യാമപ്രസാദ് മുഖർജി സമരം ചെയ്തത്. അതായത് അങ്ങനെയാണ് അഡ്വാനിയുടെ കുടുംബം ഇവിടെ എത്തിയത്, കുൽദീപ് നയ്യാറുടെ കുടുംബം ഇവിടെ എത്തിയത്, അതേപോലെ കപിൽ സിബലിൻ്റെ കുടുംബം ഇവിടെ എത്തിയത്. ആ പാക്റ്റ് പാടില്ല എന്നാണ് ആര് പറഞ്ഞിരുന്നത്? ഈ ശ്യാമപ്രസാദ് മുഖർജി. അതിനെതിരെയാണ് അയാൾ ശ്രീനഗർ സമരം നടത്തിയത്. ഇപ്പോൾ പോലും അത് എടുത്താൽ കിട്ടും. അയാൾക്കെതിരെ അയാൾ അംഗീകാരം, അയാൾ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുന്നു, രാജിവെച്ച് പോകാൻ പറഞ്ഞു. ഈ പാക്റ്ററിന് ഇത്ര ലക്ഷോപലക്ഷം ആളുകളുടെ ആഗ്രഹ സഫലീകരണമാണ്. നമ്മളൊരു നാട്ടിൽ പെട്ടുകയാണ്, പെട്ടെന്ന് വിഭജനം നടക്കുകയാണ്, തിരിച്ചിങ്ങോട്ടേക്ക് വരാൻ പറ്റുന്നില്ല. അവർക്ക് വളരെ സ്വച്ഛന്ദമായി അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് ഇഷ്ടമുള്ള രാജ്യം തിരഞ്ഞെടുക്കാനുള്ള മനുഷ്യത്വപരമായ ഒരു വലിയ ഒരു ഹിമാലയൻ തീരുമാനമായിരുന്നു അക്കാലത്ത്. കെ സുധാകരനെ അറിയാത്തോണ്ടായിരിക്കും വിചാരിക്കാല്ലോ. അതിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോ നെഹ്റു ലിയാഖത്ത് പാക്റ്റിനെ കുറിച്ചല്ലോ ശ്യാമപ്രസാദ് മുഖർജിയെ മന്ത്രിസഭയിൽ എടുത്തത് മഹത്തായ കാര്യമായിരുന്നു, അത് നെഹ്റു വർഗീയതയോട് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടാണെന്ന് സുധാകരൻ പറഞ്ഞു. ബാക്കി ഇപ്പോ ആ കാലത്ത് ചരിത്രത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളെയും നമ്മൾ പ്രശ്നവൽക്കരിക്കുന്നില്ല. ആ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്, സുധാകരൻ 1000 വർത്തമാനം പറയുന്ന ഒരാളാണ്, അത് മനസ്സിലാകും. 1000 വർത്തമാനം പറഞ്ഞ ആളടുത്തേക്ക് ഒന്ന് രണ്ട് പഴവളൊക്കെ വരും. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ സന്ധി എന്ന വാക്കുണ്ടല്ലോ നെഹ്റുവിനെ കുറിച്ച് പറഞ്ഞേ, അത് ഞാൻ നമ്മുടെ പിന്നെ ശ്രീകുമാർ പറഞ്ഞെടുത്ത നിൽക്ക്, നാളെ അദ്ദേഹം തിരുത്തും എന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷ. കാരണം അത് പറയാൻ പാടില്ല, പറയാൻ പാടില്ല. ശരി, ശ്രീ ഇവിടെ ശ്രീ യുവരാജ് ഗോകുൽ, കേരളത്തിൽ താങ്കൾ പറയുന്നത് പോലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പോൾ RSS ചേരുക ചേരാതിരിക്കുക തുടങ്ങിയവ ഒരു വളരെ എന്താ പറയുക ഹോട്ട് പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്, അതൊക്കെ സമ്മതിക്കുന്നു. പക്ഷേ രാഷ്ട്രീയത്തിൽ എപ്പോഴും ഒന്നും ഒന്നും രണ്ടല്ലോ. കെ സുധാകരൻ ഇപ്പോൾ ഇവരൊക്കെ പറയുന്നത് പോലെ 1000 കാര്യം പറയുമ്പോൾ 2 തെറ്റിപ്പോകുന്നതോ അദ്ദേഹം പഴയ കാര്യങ്ങൾ അറിയാതെ ഓർമ്മപ്പെട്ട് അങ്ങനെ സംസാരിച്ചു പോകുന്നതോ ഒക്കെയാണോ? കെ സുധാകരൻ വളരെ എന്താ പറയുക കണ്ണൂരിലെ രാഷ്ട്രീയമൊക്കെ നന്നായി പരിചയിച്ച നല്ല സൂക്ഷ്മ ബുദ്ധിയുള്ള രാഷ്ട്രീയ നേതാവല്ലേ? അദ്ദേഹത്തിന് ഒരു ടാർഗറ്റ് ഉണ്ടാവുമല്ലോ. നേരത്തെ ഈ ചർച്ചയിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ രാഷ്ട്രീയം ഭരണവിരുദ്ധമായി മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു ഒരു വലിയ ഗുണഭോക്താവാകാൻ കോൺഗ്രസ് UDF മുന്നണിക്ക് താല്പര്യമുണ്ട്. ഇപ്പോൾ BJP വോട്ട് ചെയ്യുന്നവരോ RSS കൂടെ നിൽക്കുന്നവരോ ആയ ആളുകളും ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന താല്പര്യം അവർക്കുണ്ടാവും. അപ്പോൾ സുധാകരൻ ഒരു കേരളത്തിലെ ഹിന്ദു ഹൃദയ സാമ്രാട്ടായി നിൽക്കുമ്പോൾ BJP പ്രസക്തി ഇല്ലാതാവില്ലേ? അഭിലാഷൻ, ഞാൻ അതിനു മുമ്പ് ഒരു കാര്യത്തിലേക്ക് വന്നോട്ടെ. അഭിലാഷൻ, ഞാൻ എന്ത് പറഞ്ഞാലും ഉടനെ അത് വാട്സാപ്പ് ഫോർവേഡ് ആണെന്ന് പറയുകയും താങ്കൾ എൻ്റെ വാട്സാപ്പ് കണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല, താങ്കൾ അത് പറയുകയും ഇവിടെ വന്നിരുന്ന് പലരും വാട്സാപ്പിലുള്ള ഹിസ്റ്ററികൾ ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ ചോദിക്കും ഞാൻ കണ്ടോ, ഞാനും കണ്ടില്ല. പക്ഷേ ഇതൊക്കെ വസ്തുതാപരമായ പല കാര്യങ്ങളാണ് ഇവർ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മനസ്സിലാവാത്ത കാര്യം, 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടക്കുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് എന്തായിരുന്നു? അവർ ആർക്കൊപ്പമായിരുന്നു നിലനിന്നിരുന്നത്? ഞാൻ സംസാരിക്കും മാത്രം. RSS നിലപാട് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് അനുകൂലം തന്നെയായിരുന്നു. അല്ല, RSS ഒരിക്കലും ക്വിറ്റ് ഇന്ത്യ സമരത്തിന് എനിക്ക് എതിർത്തൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി സംസാരിച്ചപ്പോ അവരോട് ചോദിക്കാത്ത എന്താണ്, ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്ന സമയത്ത് ഇടതുപക്ഷത്തിന്റെ നിലപാട് എന്തായിരുന്നു എന്നുള്ള കാര്യം അഭിലാഷിന് ചോദിക്കുവാൻ എന്തായിരുന്നു ബുദ്ധിമുട്ട്? സമരത്തെ കുറിച്ച് അനിൽകുമാർ പറഞ്ഞില്ലല്ലോ, ക്വിറ്റ് ഇന്ത്യ സമരത്തെ എതിർത്തിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഒരു തർക്കവും ഇല്ല എനിക്ക്.
കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്വിറ്റ് ഇന്ത്യ സമരത്തിന് എതിരായിരുന്നു, അത് ചരിത്ര വസ്തുതയാണ്. അതേപോലെ എതിരായിരുന്നു ആർഎസ്എസ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് എതിരായ നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് ചരിത്രപരമായ സമ്പൂർണ്ണ കൃതികൾ മലയാളത്തിൽ സമ്പൂർണ്ണ കൃതികൾ എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പറഞ്ഞുകൊണ്ട് മറ്റാരോ എഴുതി ചേർത്തിരിക്കുന്നതാണ്. ഗുരുജിയുടെ പുസ്തകം ഇവിടുത്തെ ആർഎസ്എസ് ഔദ്യോഗികമായി അച്ചടിച്ച് വിതരണം ചെയ്യുന്നത് ഔദ്യോഗികമായി അടിച്ചു വിതരണം ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞു. പ്രകാശൻ പ്രസിദ്ധീകരിക്കുന്ന ഗുരുജിയുടെ സമ്പൂർണ്ണ കൃതികളിൽ അദ്ദേഹം ക്വിറ്റ് ഇന്ത്യ സമരത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അനുകൂലമായിരുന്നില്ല എന്നാണ്. നമ്മൾ എന്തിനാണ് അതേക്കുറിച്ച് തർക്കം? ഞാൻ ഇപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യം ചോദിച്ചില്ലേ ഗോകുലനോട്? ചോദിച്ചു ഞാൻ എസ് ഓർണോ ഉത്തരം പറഞ്ഞു ആയിരുന്നില്ല, അനുകൂലമായിരുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ആർ എസ് ആയിരുന്നില്ല. നമ്മൾ എന്തിനാണ് അനുകൂലമായിരുന്നില്ല എന്ന് മാത്രമല്ല ഇവരുടെ നിലപാട് ആർക്കൊപ്പം ആയിരുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. 1942 ഏപ്രിൽ മാസം 28-ാം തീയതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്നത്തെ ദേശീയ സെക്രട്ടറിയുടെ ഉൾപ്പെടെയുള്ള അറസ്റ്റ് വാറന്റ് എന്തടിസ്ഥാനത്തിലാണ് റദ്ദാകുന്നതെന്ന് അഭിലാഷ് വായിച്ചിട്ടുണ്ടാവുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. സ്റ്റാഫോർഡ് പ്രിൻസ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ 1942 ഏപ്രിൽ മാസം 10-ാം തീയതി ബ്രിട്ടീഷ് അധികാരികൾക്ക് അയച്ച ഒരു കത്തുണ്ട്. വാട്സാപ്പ് ഒന്നും അല്ല അഭിലാഷേ, അത് ഇന്ത്യയുടെ ആർക്കൈവ്സിലുണ്ട്. ഞാൻ പറയട്ടെ, ഇന്ത്യൻ ആർക്കൈവ്സിൽ 1939 അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലിൻ ലിത്ഗോ പ്രഭുവും ഇംഗ്ലണ്ടിലെ ഇന്ത്യ സെക്രട്ടറിയും തമ്മിലുള്ള കേബിൾസ് അതും ഇന്ത്യൻ ആർക്കൈവിലുണ്ട്. അതിൽ പറയുന്ന എന്താണെന്ന് അറിയോ? വി ഡി സവർക്കർ വൈസ്രോയെ സന്ദർശിക്കുന്നു. വി ഡി സവർക്കർ വൈസ്രോയെ സന്ദർശിച്ചിട്ട് വൈസ്രോയോട് പറയാണ്, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണ്, നിങ്ങൾ കോൺഗ്രസിനെതിരെ പോരാടുന്നു, നമുക്ക് ഒറ്റ പൊതു ശത്രുവാണുള്ളത്, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണ് എന്ന് വി ഡി സവർക്കറിനെ അവര് പിന്നെയും എന്തിനാണ് ഈ പറയുന്ന വീട്ടുതടങ്കലിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്തിരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. 1937 ഇത് രേഖയാണ്, ആർക്കൈവൽ രേഖകളാണ് എന്റെ ഗോകുലെ. ഇത് ഈ ഇന്ത്യയും ഇംഗ്ലണ്ടിലെ ഇന്ത്യ സെക്രട്ടറിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്, ആർക്കൈവ്ഡ് ആണ്, ചരിത്ര രേഖയാണ്. ഇന്ത്യയിലെ ഇന്ത്യൻ വൈസ്രോയി അവിടേക്ക് ഇംഗ്ലണ്ടിലേക്ക് അറിയിച്ച കാര്യമാണ്. അത് ചുമ്മാ ആർക്കും വെറുതെ ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞോളൂ. വി ഡി സവർക്കറുടെ വിഷയത്തിലേക്കല്ലോ നമുക്ക് വരുന്നത്. നമുക്ക് ആ വിഷയത്തിലേക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വി ഡി സവർക്കറുടെ വിഷയം ഞാനല്ലോ എടുത്തിട്ടുണ്ട്. സവർക്കറുടെ വിഷയത്തിലേക്ക് നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ചർച്ചയിലേക്ക് മറ്റൊരു ദിവസത്തിലേക്ക് പോവാം. ഞാൻ പറഞ്ഞു വന്നത് 1942 ഇവരുടെ നിലപാടുകളെ കുറിച്ചിട്ട് ഇന്ത്യൻ ആർക്കൈവ്സിലുള്ള രേഖകളെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിച്ചു വന്നത്. അപ്പോ ആ നിലപാടെടുത്തിരുന്ന ഇവരാണ് ഇപ്പോൾ ഇവിടെ വന്ന് നിന്നിട്ട് ആർ എസ് എസിനെതിരായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് കുറെ വാട്സാപ്പ് രേഖകളുമായിട്ട് കടന്നു വന്നിരിക്കുന്നത്. അതെന്തോ ആയിക്കൊണ്ട് പോട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് കെ സുധാകരൻ എന്ന് പറയുന്ന വ്യക്തി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ കൃത്യമായി മനസ്സിലാക്കാതെയാണ് അദ്ദേഹം എന്റെ പോയിന്റ് ഒരിക്കലും അല്ല. കാരണം അദ്ദേഹത്തിന് എന്തോ ബുദ്ധിഭ്രംശം സംഭവിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരളത്തിലെ ഇടതു മുന്നണിയും വലതു മുന്നണിയും ഒരേപോലെ മുസ്ലിം വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ ആർ എസ് എസിന്റെ ശാഖ സംരക്ഷിക്കുവാൻ പോയി എന്നൊക്കെ ഉള്ള നിലപാടെടുക്കുന്നത് അദ്ദേഹത്തിന് എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ടോന്നല്ലേ? അവർക്കാണ് ഇപ്പോഴും വോട്ട് ബി ജെ പി കിട്ടിയെടുത്തുന്ന രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ചിട്ട് യു ഡി എഫിന്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് നായർ ക്രിസ്ത്യൻ മുസ്ലിം വോട്ട് ബാങ്ക് ആണ്. ഈ പറയുന്ന മുസ്ലിം വോട്ട് ബാങ്കിൽ കാര്യമായ ഒരു ഇടിവ് അവർക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സംഭവിച്ചിട്ടുണ്ട്. അതിലേക്ക് കടന്നു കയറുവാൻ വേണ്ടി സി പി എമ്മിന് സാധിച്ചിട്ടുമുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ആർ എസ് എസിനെ എതിർക്കുന്നത് ഞങ്ങളാണ് എന്നുള്ള ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്ത് കേരള പൊളിറ്റിക്സിൽ മുസ്ലിംസിന്റെ ഇടയിൽ ഞങ്ങളൊരു സംരക്ഷകരാണ് എന്നുള്ള ഒരു ഇംപ്രഷൻ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മത്സര ബുദ്ധിയോടുകൂടി അവർ നടത്തുന്നത് കൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത്. ശരി, ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെയൊരു നിലപാട്. അപ്പോൾ സുധാകരന്റെ രാഷ്ട്രീയ ബുദ്ധി അല്ല, ബുദ്ധി മോശമാണെന്നുള്ളതാണ് താങ്കളുടെ അഭിപ്രായം. കൃഷ്ണൻ കുമാർ ആർക്കാണ് ആർ എസ് എസിനെ വിമർശിക്കാനുള്ള യോഗ്യത എന്നുള്ളതാണ് ഇവിടെ ഈ ചർച്ചയിൽ ഉയർത്തിയ ചോദ്യം. മുസ്ലിം ലീഗിന്റെ പ്രതിനിധി ചോദിക്കുന്നു, ദിവസങ്ങൾക്ക് മുൻപ് പിഡ്നാപ്പൂരിൽ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ, സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസിനും ബി ജെ പിക്കും ഒപ്പം ചേർന്ന് തൃണമൂലിനെ തോൽപ്പിച്ചവരല്ലേ നിങ്ങൾ? അതിനുള്ള മറുപടി ഒപ്പം 1942 നടന്ന കാര്യത്തെക്കുറിച്ച് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ കാര്യത്തിൽ ഗോകുല് പറഞ്ഞത് ശരിയാണ്. നമ്മൾ ചർച്ച ചെയ്യുന്നത് കെ പി സി പ്രസിഡന്റ് എടുക്കുന്ന രാഷ്ട്രീയ നിലപാട് കേരളത്തിൽ എങ്ങനെ വായിക്കപ്പെടുന്നു എന്നതിനെ സംബന്ധിച്ചാണ്. 1991 മുസ്ലിം ലീഗ് രത്നസിംഗിനെ മത്സരിപ്പിച്ചു കോഴിക്കോട്. വടകുരു ബേപ്പൂർ സഖ്യമുണ്ടായിരുന്നു. വടകര ബേപ്പൂർ എന്ന് പറയുന്നത് കോലീബി സഖ്യം എന്നറിയപ്പെടും. അത് കോൺഗ്രസ് ലീഗ് ബി ജെ പി സംയുക്ത സഖ്യം.
മാരാരുടെ ഒരു പുസ്തകമുണ്ട് പാഴായ പരീക്ഷണം അപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ ഷാഫി ജാലിയം അങ്ങ് ബംഗാളിൽ പോകാൻ തന്നെ നിങ്ങളുടെ മുന്നിൽ ചരിത്രമുണ്ട് ഇനി ബംഗാളിലേക്ക് പോയാൽ ബംഗാളിലെ ചരിത്രം എന്താണ് മാർഗരറ്റ് ആൽവ എന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാരി ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിക്ക് മത്സരിച്ചു ആ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് മാർഗരറ്റ് ആൽവയ്ക്ക് വോട്ട് ചെയ്തില്ല മാറി നിന്നു എന്താ കാരണം മമതാ ബാനർജി ഏറ്റവും കൂടുതൽ എതിർത്തുകൊണ്ടിരുന്ന ഒരു ഗവർണറായിരുന്നു ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി മമതാ ബാനർജി ഇപ്പോൾ കൊന്നുകളയുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഗവർണർ ഉപരാഷ്ട്രപതിയായപ്പോൾ ബംഗാൾ ഗവർണർക്ക് അനുകൂലമായി മാർഗരറ്റ് ആൽവയ്ക്ക് വോട്ട് ചെയ്യാതിരുന്നൊരു മമതാ ബാനർജി ആ മമതാ ബാനർജി പറഞ്ഞു ആർ എസ് എസിൽ രണ്ട് കൂട്ടരുണ്ട് നല്ലവരും ചീത്തയുമുണ്ട് ഈ എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് ബംഗാളിൽ വന്ന് ചെയ്യുന്ന കാര്യമൊന്നും നല്ല മോദി അറിയുന്നില്ല മോദിക്കൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തു ആ തൃണമൂൽ കോൺഗ്രസിനെ വെളുപ്പിച്ചെടുക്കാൻ ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ പ്രകൃതി ഇത്രയും കഷ്ടപ്പെടണോ ഏതെങ്കിലും ഒരു സഹകരണ സംഘത്തിൽ നോമിനേഷൻ കൊടുത്ത 36 തൃണമൂൽ സ്ഥാനാർത്ഥികൾ അവർ പിന്മാറി 36 സ്ഥാനാർത്ഥികൾ പിന്മാറി 36 തൃണമൂൽ സ്ഥാനാർത്ഥികൾ നോമിനേഷൻ ആ പാർട്ടിയിലെ ആഭ്യന്തര കുഴപ്പത്തിൻ്റെ ഭാഗമായി പിന്മാറിയപ്പോൾ അതിൻ്റെ ഭാഗമായി ചില സീറ്റുകളിൽ അവിടെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു ആ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതാണോ രാഷ്ട്രീയ സഖ്യമായി നിങ്ങൾ പറയുന്നത് നമ്മളൊരു ചർച്ചയിൽ വന്നിട്ട് പറയുമ്പം ഇത് ഞാനീ പറയുന്ന വസ്തുതയല്ലേ 36 സീറ്റുകളിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ പിന്മാറിയോ ഇല്ലയോ എന്ന് ലീഗിൻ്റെ പ്രതിനിധി പറയട്ടെ ഞങ്ങൾ നോമിനേഷൻ കൊടുത്തിടത്ത് തൃണമൂൽ സ്ഥാനാർത്ഥികൾ പിന്മാറിയത് അവർ തമ്മിലുള്ള ആഭ്യന്തര തർക്കമാണ് അവിടെ തൃണമൂലുകാർ പരസ്പരം വെട്ടിക്കൊല്ലുന്നുണ്ട് ഗ്രൂപ്പ് ഇതെല്ലാമാണ് ബംഗാളിലുള്ള ചരിത്രം ആ കിഴിക്കാം അതുകൊണ്ടാണ് പറഞ്ഞത് ആ 63 സി പി എം ജയിച്ചിട്ടില്ല 63 സീറ്റാണല്ലോ സി പി എം കൂടെ ജയിച്ചിട്ടില്ല പറഞ്ഞ വാരി ഈ 30 നമ്പർ പോയാലും ബാക്കി എന്ത് ചെയ്തു കോഓപ്പറേറ്റീവ് ബച്ചാവോ എന്ന മുന്നണി രൂപീകരിച്ചു എന്നാ ഞാൻ പറയുന്നത് ഞാനൊന്ന് പറയട്ടെ അത് തെറ്റാണ് അത് കളവാണ് കളവാണെന്ന് പറയുന്നതിന് കാരണം ഞങ്ങൾ നോമിനേഷൻ കൊടുത്തു ചില സീറ്റുകളിൽ അവിടെ തൃണമൂൽ കോൺഗ്രസ്സുകാർ പിൻവാങ്ങി നോമിനേഷൻ ഒരു പിൻവലിക്കുമ്പോൾ ഞങ്ങൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു ഞങ്ങൾക്കെതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടാൻ പാടില്ല എന്ന് ലീഗിന് ആഗ്രഹമുണ്ടെന്ന് നിങ്ങളുടെ ആഗ്രഹമൊക്കെ കൊള്ളാം പക്ഷെ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു തൃണമൂൽ കോൺഗ്രസ്സിനെതിരായി ബി ജെ പിക്ക് ടോട്ടൽ സീറ്റ് 63 63 പകുതി പിന്മാറിയാലും പകുതിയിടത്ത് മത്സരം നടന്നത് എങ്ങനെ അത് പറയും കൃത്യമായി ദേശീയ മാധ്യമങ്ങൾ അവിടെ മത്സരം നടന്നില്ല ബംഗാൾ ഘടകം അത് സമ്മതിച്ചതാണ് അത് കളവാണ് ദയവായി കേൾക്കൂ 63 സീറ്റാണ് മൊത്തം പറഞ്ഞ മാതിരി എതിരില്ലാത്തതാണ് ബാക്കിയോ അതാണ് തിരിച്ച് താങ്കളോട് പറയേണ്ടത് സീറ്റ് ടോട്ടൽ ഉണ്ട് ഞാനതിന്റെ തെളിവെടുത്തു തരാം ദയവായി കേൾക്കൂ ബംഗാളിലെ കാര്യം വിടാം ബംഗാളിലെ കാര്യം വിടാം ബംഗാളിലെ കാര്യം വിടാം ഞാൻ കേരളത്തിലേക്ക് വരാം കേരളത്തിലേക്ക് കണ്ണൂർ സർവകലാശാലയുടെ സിലബസിൽ ഗാന്ധിയെ കൊന്ന പേരിലെ സവർക്കറുടെ ജീവചരിത്രം പഠിപ്പിക്കാൻ തീരുമാനിച്ച വില്ലാളി വീർമാരാവര് ജനങ്ങളെ പ്രക്ഷോഭം ഉണ്ടാക്കിയിട്ടാണ് അതിൽ നിന്ന് പിന്മാറിയത് ജീവചരിത്രം താങ്കളുടെ സമയം കഴിഞ്ഞു പക്ഷേ അനിൽകുമാർ ഇനിയിപ്പോ എനിക്ക് താങ്കൾക്കായി സമയം അനുവദിക്കാൻ കഴിയില്ല സമയം ഇനി അവസാനത്തെ ഒരു മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ അല്ല ഇതെങ്ങനെ ഇതെന്തായി നടക്കണത് അല്ല ഇപ്പൊ താങ്കൾ രണ്ടുപേരും അങ്ങോട്ടും വർത്തമാനം പറയുമ്പോൾ മറ്റേ പറഞ്ഞുകൊണ്ടിരിക്കുക ശരി ഓക്കെ താങ്കൾ പറഞ്ഞു തീർത്തോട്ട സമയത്ത് ഞാൻ സംസാരിക്കുമ്പോ ശരി ഓക്കെ ബംഗാളിലെ നിങ്ങളാണ് പറഞ്ഞത് നിങ്ങൾ പച്ചക്കള്ളം പറയുന്ന ആള് കണ്ണൂർ സർവകലാശാലയില് സവർക്കറുടെ ജീവചരിത്രം പഠിപ്പിക്കാൻ തീരുമാനിച്ചതൊക്കെ പച്ചക്കള്ളം സുധാകരനേക്കാൾ നീചമായ നാവോടുകൂടി പച്ചക്കള്ളം ശരി ജീവചരിത്രം നിങ്ങൾ പറയുന്ന കളവാണ് അങ്ങനെ ഒരു യൂട്ടേണും ഇല്ല അതുകൊണ്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ശരി ഓക്കെ സൂപ്പർ പ്രൈം ടൈമിന്റെ സമയം അവസാനിക്കുകയാണ്.